നമസ്കാരം. മുന്നോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്ത് കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്ന മയക്കുമരുന്ന് മേഖല മനുഷ്യനെ മാനസികമായും ശാരീരികമായും എന്തിനേറെ സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ തകർക്കുന്നു. മാത്രമല്ല ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, അതിലൂടെ ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുകയാണ്. മാരകമായ മയക്കുമരുന്ന്, അതിനെ തടയാൻ സമൂഹം ഒന്നിച്ച് ശക്തമായി ഇറങ്ങേണ്ട സമയമാണ്. ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുന്നോട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് ശ്രീ സെയ്ഫ് മുഹമ്മദ്, മുൻ സ്റ്റേറ്റ് കൺസൾട്ടന്റ് OARC പ്രോജക്ട് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുന്നു. കോഴിക്കോട് സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ ചേരുകയാണ്. തൃശൂർ സ്റ്റുഡിയോയിൽ ശ്രീ VA സലീം ചേരുന്നു, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ തൃശൂർ. മൂന്ന് അതിഥികൾക്കും മുന്നോട്ടിലേക്ക് സ്വാഗതം. ശ്രീ സെയ്ഫ് മുഹമ്മദ്, ഇവിടെ ആദ്യം പങ്കുവച്ചതുപോലെ ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു വലിയൊരു വിപത്തായി മയക്കുമരുന്ന് നമ്മുടെ മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുകയാണ്. വലിയ പോരാട്ടം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടക്കുന്നുണ്ട്. താങ്കളുടെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ ഒരു പോരാട്ടത്തിൽ നിരവധി പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, നല്ല അനുഭവങ്ങളുമുണ്ട്. ആ അനുഭവങ്ങളിലൂടെ തന്നെ ഒന്ന് പോകുമ്പോൾ എന്താണ് ആദ്യമായി പങ്കുവെക്കാനുള്ളത്? ആദ്യം ആയിട്ട് പറയാനുള്ളത്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി കുട്ടികളുടെ മേഖലയിലാണ്. കുട്ടികളുടെ ലഹരി ഉപയോഗം, മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇടപെടുന്നത്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒരു കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ തലമുറ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വളരെ കൂടുതലായിട്ട് വഴുതി പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറക്ക് എന്താ പറയുക, മൂല്യങ്ങളും മറ്റുമൊക്കെ നഷ്ടപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കംപ്ലയിൻസ് ആണ് നിറയെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു ലഹരി ഉപയോഗം അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഞങ്ങൾ അതിനെ കുറച്ചുകൂടി മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ കാലം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസിൻ്റെ ഈ സ്ക്രോൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹം പറയുകയാണ് ഇന്നത്തെ കുട്ടികളുടെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, അവർ വഴിതെറ്റി പോകുന്നു എന്നാണ്. അപ്പോൾ അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എല്ലാ തലമുറയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞങ്ങൾ ഇടപെട്ട് തുടങ്ങിയത് 2010. അപ്പോൾ അവിടെ ഒരു 10-66 വരുന്ന കുട്ടികൾ പോലീസിൻ്റെ പിടിയിലായപ്പോഴാണ് നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് ആലോചിച്ചത്. അപ്പോൾ അത് അന്ന് അവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ശ്രീ PV ജയൻ IPS, അദ്ദേഹം IG ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നാണ് ഞങ്ങൾ അതിനെ വിളിച്ചത്. അവിടെ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സാധാരണ രീതിയിലല്ലാതെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ സാമൂഹിക ചുറ്റുപാടുകളൊക്കെ അറിയാൻ ശ്രമിച്ചപ്പോൾ വളരെ വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്ന, എന്നാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പറ്റിയത്. അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അടുത്ത് കോഴിക്കോട് സിറ്റിയിലെ പ്രോഗ്രാം ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത്, ഈ കുട്ടി ഞങ്ങളുടെ കയ്യിൽ വന്നുപെട്ട സമയത്ത്, ആ കോഴിക്കോട് നഗരത്തിലെ എല്ലാ സ്കൂളിലെ യൂണിഫോമും ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇവിടെ പ്രശ്നക്കാരെന്ന് പറയുന്നത് കുട്ടികളല്ല, നമ്മൾ മുതിർന്നവരാണ്. നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെയാണ് യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ചില ലേണിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ലേണിംഗ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ പഠന പ്രശ്നങ്ങളുള്ളത്, പക്ഷേ അത് യഥാസമയത്ത് കണ്ടെത്താൻ ടീച്ചർമാർക്ക് ആർക്കും പറ്റാതെ പോയി. ആ കുട്ടി പലപ്പോഴും ക്ലാസ്സിന് പുറത്താണ്. ഇന്ന് ക്ലാസ്സിന് പുറത്ത് നിർത്തിയാൽ അതിന് വേറെ വിഷയങ്ങളാണ്. പക്ഷേ അന്ന് പലപ്പോഴും ക്ലാസ്സിന് പുറത്ത് നിർത്തിയിരുന്ന കുട്ടി കുറേ ദിവസം പുറത്തായപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ക്രമേണ അവിടെ ഒരു ആലിൻ ജുവറ്റിൽ ആ സ്കൂളിൻ്റെ തന്നെ കോമ്പൗണ്ടിലിരിക്കുന്ന കുറേ കുട്ടികളുടെ അടുത്ത് എത്തി പറ്റും. ആ കുട്ടികൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്നെ ഇങ്ങനെ ക്ലാസ് നിന്ന് പുറത്താക്കിയെന്നോ. അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ നീ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ശ്രമിക്കാം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ആ ടീച്ചർ പറയേണ്ടതായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ അടുത്ത് സാരമില്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ കുട്ടികളാണ്. പക്ഷെ ആ കുട്ടികൾ നിർഭാഗ്യവശാൽ ലഹരിയുടെയും മറ്റൊക്കെ ഒരു ലോകത്തുള്ള കുട്ടികളായിരുന്നു. ക്രമേണ ഈ കുട്ടി അതിലേക്ക് എത്തിപ്പെടുകയും ആ കുട്ടി പറഞ്ഞത് ആദ്യം എനിക്ക് എന്തോ ഒരു വെള്ളത്തിൽ ഒരു മസാല പോലെ എന്തോ കലക്കി തന്നു, ഞാൻ ബോധരഹിതയായപ്പോൾ തന്നെ വീണു എന്നൊക്കെയാണ്. പക്ഷേ പതുക്കെ പതുക്കെ ആ കുട്ടി ലഹരിക്ക് അടിമപ്പെടുകയും അത് മറ്റ് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, നമുക്കറിയാലോ ഇത്തരത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വരുന്ന സമയത്ത് അവരെ നോക്കി നിൽക്കുന്ന ഒരുപാട് സാമൂഹിക വിരുദ്ധ ശക്തികൾ സ്കൂളുകൾക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. അവരുടെ പിടിയിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കുട്ടികൾ എത്തും. അങ്ങനെ എത്തിയ സമയത്ത് ആ കുട്ടി ഇവരുടെ ഇതിനനുസരിച്ച് മറ്റു കുട്ടികൾക്ക് കൂടി ലഹരി എത്തിക്കാനും, ഏത് സ്കൂളിലേക്കാണ് ആ കുട്ടി അസൈൻ ചെയ്ത് വിടുന്നത്, ആ സ്കൂളിലെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് അവിടുത്തെ ബ്രേക്ക് ടൈമിൽ അവിടെ എത്തി കുട്ടികളെയൊക്കെ ഇതിലേക്ക് വഴിതെറ്റിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരമായിട്ട കഥകളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ അവിടെ ഒരു മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ അവരുടെ യഥാർത്ഥ
യഥാർത്ഥ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ഇടപെടലിലൂടെയാണ്. ശാസ്ത്രീയമായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് വേണം, ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലും വേണം. അത്തരത്തിലെ ഇടപെടലുകളുടെ അഭാവമാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഒരു അനുഭവത്തിന് മനസ്സിലായത്. ശ്രീ വി എസ് സലീം തൃശൂർ സ്റ്റുഡിയോയിൽ ചേരുമ്പോൾ സർവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അനുഭവ പാഠങ്ങൾ, അത് നൽകുന്ന വലിയൊരു സന്ദേശം, ഓർമ്മപ്പെടുത്തൽ, ഒരു ചെറിയ അശ്രദ്ധ മാതി ഇത്തരത്തിൽ വലിയ റാക്കറ്റുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്ന് വീട്, അവിടെ പോലീസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ എക്സൈസിന്റെ ഭാഗത്തെ ശക്തമായ നടപടികൾ, എൻഫോഴ്സ്മെന്റ് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ പല കേസുകളും നമുക്കത് വ്യക്തമായൊരു ചിത്രം കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്, നടപടികൾ എടുക്കാനും സാധിച്ചിട്ടുണ്ട്. നിലവിലെ ഒരു കേസിന്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഏത് പ്രായക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലൊക്കെ അത് ഉയർന്നു വന്നിരുന്നു. 79% ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെയുള്ളവർ, അത് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ. എത്ര അപകടകരമാണ് ഈ പോക്ക്, അത് തടയാനുള്ള നടപടികൾ എത്രത്തോളം ഉണ്ട്? ശ്രീ വി എസ് സലീം. നമസ്കാരം. അടുത്ത സമയത്ത് വളരെയധികം ഈ NDPS കേസുകൾ കണ്ടെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്, പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് 90% 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. അതിൽ തന്നെ 20 വയസ്സിൽ താഴെയൊക്കെയുള്ള ആളുകൾ വളരെയധികമുണ്ട്. ഒരു 2018 കണക്കനുസരിച്ചിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 7573 NDPS കേസുകൾ കണ്ടെടുക്കുക, അതിനകത്ത് 7800 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ. അതുകൂടാതെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2019 ഇത് ഏകദേശം 7100 NDPS കേസസ്, മയക്കുമരുന്ന് കേസുകൾ എക്സൈസ് വകുപ്പ് കേരളത്തിൽ കണ്ടെടുത്തു. അതിലൂടെ ഒരു 7370 പേരെയാണ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനകത്ത് ഒരു പിന്നെ നല്ലൊരു ശതമാനവും ഒരു 20 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ്. അപ്പം ഞങ്ങൾ ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള കേസുകളെടുത്ത് ഇവരെയൊക്കെ പരിശോധിക്കപ്പെടുമ്പം ഇവർ നല്ലൊരു ശതമാനവും അവരുടെ പിന്നെ സ്കൂൾ ടൈം മുതലോ അല്ലെങ്കിൽ അവരുടെ ഒരു 17-18 വയസ്സുള്ള സമയത്തോ ഒക്കെ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പലപ്പോഴും ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ പറ്റാതെ വരികയും അതിനുശേഷം ഇവർക്ക് അഡിക്ഷൻ സ്വഭാവം കാണിക്കുന്ന സമയത്താണ് ഇത് വീട്ടിലാണേലും അല്ലെങ്കിൽ മാതാ പിന്നെ സ്കൂളിൽ അധ്യാപകരാണേലും ഇത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. ആ സമയം മുതൽ തന്നെ പിന്നീട് ഇവരെ തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കുട്ടികളെ വീട്ടിലെ അക്രമ സ്വഭാവം കാണിക്കുകയും വീട്ടിൽ നിന്ന് പണം കൂടുതൽ ആവശ്യപ്പെടുകയും മറ്റു തരത്തിൽ പണം സമ്പാദിക്കാനൊക്കെയുള്ള ശ്രമം നടക്കുകയൊക്കെ ചെയ്യും. ഇവർക്ക് ആവശ്യത്തിനുള്ള ലഹരിമരുന്ന് കിട്ടാതെ വരുന്ന സമയത്ത് മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ഈ ഇത്ര ചെറുപ്പക്കാരെ പങ്കെടുക്കുകയും ചെയ്യും. പിന്നീട് വരുന്നൊരു സ്റ്റേജാണ് ഡോക്ടർ മുമ്പേ പറഞ്ഞ ഈ ഗ്യാങ്ങുകളിൽ ഭാഗഭാക്കാകുകയും ഇവരുടെ ഉപയോഗത്തിനാവശ്യമായിട്ടുള്ള മയക്കുമരുന്ന് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിൽപ്പന കണ്ണികളിൽ അംഗമാവുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ഈ മയക്കുമരുന്ന് ലഭ്യമാകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇപ്പം നഗരങ്ങളിലൊക്കെയുള്ള ചെറുപ്പക്കാരെ വില കൂടിയ മയക്കുമരുന്നുകൾ, ഡ്രഗ് പാർട്ടികൾക്കും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള വില കൂടിയ മയക്കുമരുന്നുകൾ, മുൻകാലത്തൊക്കെ സാധാരണ രീതിയിൽ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിരുന്ന വില കുറഞ്ഞ ഇനത്തിൽപ്പെട്ട കഞ്ചാവ് പോലുള്ളതല്ലാതെ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഞങ്ങളിവിടെ പിടിച്ച LSD അടക്കമുള്ള മാരകമായ സ്റ്റാമ്പുകൾ, MDMA പോലുള്ള ക്രിസ്റ്റലുകൾ, ക്യാപ്സൂളുകൾ, ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരെ നമ്മൾ കണ്ടെടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാർക്ക് എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള മയക്കുമരുന്ന് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരം വിൽപ്പന കണ്ണികളുടെ ഭാഗമാക്കാവുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നല്ലൊരു ശതമാനവും ചെറുപ്പക്കാരാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അവരിൽ ഇത് വ്യാപകമായ രീതിയിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് സമീപകാലങ്ങളിലെ സംഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വ്യാപകമായ രീതിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഇവരുടെ കണ്ണികളിലേക്ക് നുഴഞ്ഞ് ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു ജീവിതശൈലിയാണ് ഞങ്ങൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയപ്പം പിന്നെ ഇവർ പിന്തുടരുന്നത്. വീടുകളിൽ കൂടുതലായി ഇവരുടെ സുഹൃത്തുക്കളെ വീടുകളിൽ പരിചയപ്പെടുത്തത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ പിന്നെ സുഹൃത്തുക്കളാരാണെന്ന് ഇവർ ഇവരുടെ അധ്യാപകരോട് പറയുന്നില്ല. ഒരു പിന്നെ ഈ മറവിൽ ഉള്ള സുഹൃത്തുക്കളും സുഹൃത്ത് സംഘങ്ങളുമാണ്. അപ്പോൾ ഈ മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെ സുഹൃത്തുക്കളാരാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഗൂഢമായ സൗഹൃദ ബന്ധങ്ങൾ, ഈ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ആൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്ന ആളുകളിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുന്നുള്ളൂ. ഇത് പരസ്യമായ രീതിയിൽ മറ്റ് കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ നടക്കുന്ന ഒരു സംഗതിയല്ല, വളരെ വലിയൊരു മാർക്കറ്റാണ് കേരളത്തിലുള്ളത്. ഈ സമീപകാലത്ത് തന്നെ കഴിഞ്ഞ 2018 തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം 1800 കിലോഗ്രാം കഞ്ചാവാണ് 2018 പിടികൂടിയത്. എന്നാൽ 2019 2900 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. അതുപോലെ 2018 MDMA 31 കിലോഗ്രാം MDMA ആണ് പിടികൂടിയത്. MDMA പോലുള്ള മയക്കുമരുന്നുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0.5 ഗ്രാമിൽ കൂടുതൽ കൈവശം വെച്ചാൽ 10 വർഷം വരെ കഠിന തടവ് കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാണ്. അപ്പം അതുപോലും അത്തരം സാധനങ്ങളാണ് 0.5 ഗ്രാമിന് മുകളിൽ കൈവശം വെച്ചാൽ 10 വർഷത്തിൽ അടുത്ത് കടുത്ത കഠിന തടവ് കിട്ടുന്ന ശിക്ഷ കിട്ടുന്ന ഇത്തരം മയക്കുമരുന്നുകളൊക്കെയാണ് ഗ്രാം കണക്കിനും കിലോഗ്രാം കണക്കിനും നമ്മുടെ ചെറുപ്പക്കാരെ കൈകാര്യം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇത് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ. മറ്റ് സ്ഥല പ്രത്യേക സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അടുത്തു നിന്നും ഒക്കെയാണ് ഇത്തരം സ്റ്റാമ്പുകളും MDMA ഒക്കെ കേരളത്തിലോട്ട് എത്തുന്നത്. ഇത് വ്യാപകമായിട്ട് ഇപ്പം കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, പരിശോധിക്കപ്പെടുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ഇക്കാര്യത്തിൽ വാച്ച് ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഇതിൻ്റെ വ്യാപകത്തെ തടയുന്നതിനാവശ്യമായ പ്രവൃത്തികൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും സാർ, അതിലേക്ക് വിശദമായി തന്നെ അടുത്ത ഘട്ടത്തിൽ വരാം. കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ, ഒരു വ്യവസ്ഥയെ തന്നെ, ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തഴച്ചു വളരുകയാണ് ഇത്തരത്തിൽ ഒരു മയക്കുമരുന്ന് ലോബി അല്ലെങ്കിൽ മാഫിയ. അവർ കൃത്യമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാം കണക്കിന് തുടങ്ങി കിലോ കണക്കിന് വരെ വലിയ വ്യാപാരം നടക്കുമ്പോൾ അവിടെ പലപ്പോഴും പഴുതുകൾ ഉപയോഗിച്ച് പുറത്തു കടക്കുന്നൊരു സാഹചര്യമുണ്ട്. ശരിയായ ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വരുന്നു, അല്ലെങ്കിൽ കൃത്യമായ ശിക്ഷ കൃത്യസമയത്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല STPS നിയമത്തിൽ ഒരു ഭേദഗതി വരണം, കടുത്ത ശിക്ഷാ നടപടികൾ തന്നെ വേണമെന്നുള്ളതും ഒരു വശത്ത് പലപ്പോഴായി ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിയമവശം നോക്കിക്കാണുന്നത്? ഇത്തരം കേസുകളിൽ എങ്ങനെയുള്ള നിലപാടുകൾ വേണം വരും ദിവസങ്ങളിൽ? ശ്രീ രാധാകൃഷ്ണൻ. NDPS നിയമത്തിനെ പറ്റി ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം വിമർശനത്തിന് അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഈ നിയമ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പറയുകയാണ്, എങ്ങനെയാണ് നമ്മൾ NDPS നിയമത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ സെയ്ഫ് മുഹമ്മദ് പറഞ്ഞതുപോലെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേകതയല്ല, ഒരു പ്രത്യേക സംഭവമല്ല ഈ നർക്കോട്ടിക്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾ തൊട്ട്, ഇപ്പോൾ അദ്ദേഹം സോക്രട്ടീസിനെ ഉദ്ധരിച്ചതുപോലെ നമ്മുടെ ഭാരതീയ പുരാണങ്ങളിൽ തുടങ്ങിയതാണ് ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം. പക്ഷേ അന്നൊക്കെ ഇതിനൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊരു മെഡിസിനൽ വാല്യൂ എന്നുള്ള രീതിയിലായിരുന്നു ഉപയോഗിച്ചു വന്നത്. അതിനുശേഷം അത് കൈവിട്ടു പോയ സമയത്ത് നമ്മുടെ ഓർമ്മയിൽ ആദ്യമായി നമുക്ക് പറയാവുന്ന ഒരു നിയമം 1857 വന്ന OPM ആക്ട് മാത്രമായിരുന്നു 1930 വരെ ഈ നിയമവുമായി അല്ലെങ്കിൽ മയക്കുമരുന്നുമായി നിലവിലുണ്ടായിരുന്ന ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത്. 1930 ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് വന്നു. പിന്നീട് അതിനുശേഷം 1961 നമ്മുടെ ഇന്റർനാഷണൽ കൺവെൻഷനിലുള്ള തീരുമാനപ്രകാരം ഇന്ത്യ ഒരു, സത്യം പറഞ്ഞാൽ നിർബന്ധിക്കപ്പെടുകയായിരുന്ന ഒരു നിയമം പാസ്സാക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് 1985 നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പാസ്സാക്കിയത്. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ നിയമത്തിൽ കാലികമായ മാറ്റം വേണമെന്നുള്ള വിമർശനം ഉയർന്നു എന്ന് പറഞ്ഞു. അത് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. കാരണം 1985 ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം 1988 അമെൻമെൻറ്റ് വന്നു, 2001 അമെൻമെൻറ്റ് വന്നു, ഒടുവിൽ 2014 അമെൻമെൻറ്റ് വന്നു. ഈ ഈ ഇതിലൂടെ ഈ അമെൻമെൻറ്റിലൂടെ ഇത് കാലികമായ മാറ്റങ്ങൾ ഈ നിയമത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ശിക്ഷ പോരാഞ്ഞിട്ടാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ മറ്റൊരു നിയമത്തിലും കാണുന്നതിലും അധികം ശിക്ഷ നമ്മുടെ NDPS ആക്ടിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം സ്മോൾ ക്വാണ്ടിറ്റി വിട്ടു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിക്ക് കീഴേ ഉള്ളതായാലും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിക്ക് മുകളിലുള്ളതായാലും 10 വർഷവും 20 വർഷവും ഒക്കെയാണ് തടവ്. അതുപോലെ ലക്ഷക്കണക്കിന് രൂപയാണ് പിഴയായിട്ട് വിധിക്കാൻ ഈ നിയമം അനുശാസിക്കുന്നത്. കൂടാതെ 31A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, ഡെത്ത് പെനാൽറ്റിയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, അതായത് വൻ അളവിലുള്ള മയക്കുമരുന്ന് കൈവശം വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ അതിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതും ആ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ കുറ്റകൃത്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വധശിക്ഷയാണ് പറയുന്നത്. വധശിക്ഷ വളരെ അപൂർവത്തിൽ അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ നമ്മുടെ നിയമം പറയുന്നത്. അതിൽ 31A ഇത്രയും ശക്തമായ ഒരു ശിക്ഷ, വധശിക്ഷ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഈ നിയമത്തിൻ്റെ പോരായ്മ അല്ല ഈ ഇതിൻ്റെ കാരണം. ഈ കേസ് എന്താ പറയുക, മയക്കുമരുന്ന് വിപുലമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിയമത്തിൻ്റെ പോരായ്മയല്ല, സത്യം പറഞ്ഞാൽ നിയമം നടപ്പിലാക്കുന്നതിലെ പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരുപാട് വശങ്ങളുണ്ട്, സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയാം, അല്ലെങ്കിൽ അടുത്ത തവണ ഞാൻ പറയാം. ഒരു കാര്യം, നമ്മുടെ ജനങ്ങൾക്ക് പൊതുവെ നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തോടുള്ള ഒരു അജ്ഞത. ഈ ഇപ്പം എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇവിടെയുണ്ട്, അദ്ദേഹം നമുക്കറിയാം, ഞാനൊരു അഭിഭാഷകനാണ്, നമ്മൾ കോടതിയിൽ കേസ് നടത്തുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് കോടതിയിൽ വന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഏത് സംഭവമായിക്കോട്ടെ, ഒരു സാക്ഷി പറയണം കോടതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മടിയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി പറയാൻ പറ്റും, ആ സമയത്ത് സാക്ഷിയായി ഒപ്പിടാൻ പറഞ്ഞാൽ തന്നെ മടിയാണ്. എങ്ങനെയെങ്കിലും ഒപ്പിട്ടാൽ തന്നെ പിന്നീട് കോടതിയിൽ വരുന്ന സമയത്ത് പ്രതി പോയി, അല്ലെങ്കിൽ പ്രതിയുടെ ആരെങ്കിലും പോയി കാണുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലാവും.
അല്ലെങ്കിൽ കോടതിയിൽ വരാൻ മടിയായിരിക്കും. അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇക്കാര്യത്തിൽ എന്താണെന്ന് നോക്കണം. എല്ലാ കാര്യവും നമ്മൾ കോടതിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെക്കും മാത്രമാണ് എന്ന് ധരിക്കുന്നതിന് പകരം സമൂഹത്തിനും അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടുന്നതിൽ സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. സമൂഹവും അതിനു വേണ്ട കോൺട്രിബ്യൂഷൻ നടത്തണം. ഇപ്പോൾ ORC പ്രോജക്റ്റ് പോലെയുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ് ORC. അവിടെ ഒരുപാട് ഒരുപാട് ഇതുപോലെ അത്ഭുതകരമായ കേസുകൾ, നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ ORC പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് സംസാരിച്ചപ്പോൾ വ്യക്തിപരമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ പോലും ഇതുപോലുള്ള അപകടകരമായ ഒരുപാട് ചതിക്കുഴികൾ ഉണ്ട് എന്നും അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ഇതിനിരകളായി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ ഷോക്കിങ്ങും അത്ഭുതകരവുമായൊരു ന്യൂസായിരുന്നു. ORC പ്രോജക്റ്റൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ഈ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം. അവിടെയാണ് ഇതുപോലുള്ള പ്രോജക്റ്റുകളിലൂടെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഉയർന്നു വരേണ്ടത്, അല്ലെങ്കിൽ ആ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത്. അതിന് എക്സൈസ് ഉദ്യോഗസ്ഥരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും ഇതുപോലുള്ള പ്രോജക്റ്റുകളോട് ചേർന്നുകൊണ്ട് നമ്മൾ കോടതിയിൽ ഇത് പ്രസന്റ് ചെയ്യാനും കോടതിയിൽ അതുപോലുള്ള സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് കൊടുക്കാൻ വേണ്ടി അവരെ സഹായിക്കാൻ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ശ്രദ്ധ വേണം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും വേണം. അത് അവർ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളിലുള്ള ചില ക്രിയാത്മകമായ വിമർശനങ്ങൾ നമുക്ക് കോടതിയെ പറ്റിയും ഉന്നയിക്കാവുന്നതാണ്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള കാര്യങ്ങളിലും ഉന്നയിക്കാവുന്നതാണ്. ഒരു പഴുത് പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു കൂട്ടുത്തരവാദിത്വം, പ്രത്യേകിച്ചും സമൂഹത്തിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യം. നമ്മൾ അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഒരു ഭാവി തലമുറയെ, പ്രതീക്ഷയോടെ നമ്മൾ നോക്കുന്ന തലമുറയെ ഒരു കാരണവശാലും മയക്കുമരുന്ന് മാഫിയ അമാനമാടാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഒരു റിപ്പോർട്ട് കാണാം, അതിനുശേഷം വീണ്ടും മറ്റു മേഖലയിലേക്ക് കൂടി. മയക്കുമരുന്ന് ഉപയോഗശീലമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ 95% പേർക്കും ഇത്തരം പദാർത്ഥങ്ങൾ ലഭിക്കുന്നത് വിദ്യാലയങ്ങളുടെ പരിസരത്ത് നിന്ന് തന്നെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എപ്പോഴും നിരവധി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് തിരക്കേറിയ മേഖലയിൽ നടക്കുന്ന ഇടപാടുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നതുകൊണ്ട് തന്നെ ലഹരി കച്ചവടക്കാർ സുരക്ഷിതമായി തമ്പടിക്കുന്നത് ഈ പ്രദേശത്താണ്. ചെറിയ പെട്ടിക്കടകൾ, ഐസ്ക്രീം ശീതള പാനീയ സ്റ്റാളുകൾ, മൊബൈൽ റീചാർജ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ മറവിലെല്ലാം വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലഹരി പദാർത്ഥം ചേർത്ത ചോക്ലേറ്റിലും മയക്കുമരുന്ന് ചേർത്ത ഐസ്ക്രീമിലും നിന്ന് ആരംഭിക്കുന്ന പ്രലോഭനമാണ് പിന്നീട് യഥാർത്ഥ മയക്കുമരുന്ന് ഉപയോഗത്തിൽ ചെന്നെത്തുന്നത്. മൊബൈൽ റിപ്പയർ റീചാർജ് ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാകട്ടെ, മയക്കുമരുന്ന് വ്യാപാരം മാത്രമല്ല വിദ്യാർത്ഥിനികളെ ഉപയോഗിച്ചുള്ള അശ്ലീല ചിത്ര നിർമ്മാണവും ലൈംഗിക ചൂഷണവും പീഡനവും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. കുട്ടികളിൽ ലൈംഗിക വികാരം ഉണർത്തുകയും പിന്നീട് അത് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് അനുബന്ധ വ്യവസായത്തിന്റെ മറ്റൊരു വലിയ കണ്ണി കൂടിയുണ്ട്. തട്ടിക്കൊണ്ടുപോകലിലേക്കും മനുഷ്യക്കടത്തിലേക്കും വരെ നീളുന്നതാകാം ഇത്തരം കണ്ണികൾ. വിദ്യാലയ പരിസരത്ത് അപരിചിതരുമായി സൗഹൃദം സ്ഥാപിക്കാതിരിക്കുകയും മുതിർന്ന വിദ്യാർത്ഥികൾ നൽകുന്ന സംശയകരമായ പദാർത്ഥങ്ങൾ രുചിച്ചു നോക്കാതിരിക്കുകയും ചെയ്യുകയാണ് ലഹരിക്കണിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന ആദ്യ പാഠം. ബന്ധുക്കളോ അയൽവാസികളോ അസ്വാഭാവികമായ എന്തെങ്കിലും പദാർത്ഥം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ആ വിവരം മാതാപിതാക്കളെയോ അധ്യാപകരെയോ അറിയിച്ചിരിക്കണം. സ്കൂൾ പരിസരത്തെ കടകളിൽ ഒറ്റയ്ക്ക് പോയി അധിക സമയം ചെലവഴിക്കുകയോ അവിടെ സ്ഥിരം കാണപ്പെടുന്നവരുമായി സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യരുത്. സ്കൂൾ പരിസരത്ത് സംശയകരമായി കാണപ്പെടുന്ന ഏത് സംഭവവും അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. വിദ്യാലയ പരിസരത്ത് ഇടയ്ക്കിടെ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ എത്തി കുട്ടികൾക്ക് വസ്തുക്കൾ കൈമാറുന്നവരെ ശ്രദ്ധിക്കുക. അടുത്തുള്ള കടകളിലെ പലഹാരത്തിനോ ഐസ്ക്രീമിനോ രുചിവ്യത്യാസമോ അസ്വാഭാവിക ഫലമോ അനുഭവപ്പെടുന്നെങ്കിൽ അക്കാര്യവും അധ്യാപകരെ അറിയിച്ചിരിക്കണം. ജാഗ്രതയും മനക്കരുത്തുമാണ് ലഹരി പദാർത്ഥങ്ങളെ സ്വയം ചെറുക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാർഗം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കോളേജുകൾ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഇത്തരത്തിലുള്ള ആശങ്ക ഉണ്ടാകുമ്പോൾ ആ വിപത്തിനെ നമ്മൾ എങ്ങനെ ചെറുക്കണം? വീണ്ടും പോകുമ്പോൾ ശ്രീ സെയ്ഫ് മുഹമ്മദ് ഇവിടെ കണ്ടതുപോലെ വലിയൊരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സമയം മയക്കുമരുന്ന്, സെക്സ് റാക്കറ്റ്, മനുഷ്യക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, അതിൽ തന്നെ വലിയ അബ്യൂസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്ര ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓരോ കാര്യങ്ങളും. അവിടെ നമ്മൾ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്കൂൾ തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ അല്ലെങ്കിൽ ബോധവൽക്കരണം ഇനിയും കൂട്ടേണ്ടതിൻ്റെ ആവശ്യകത,
കോവിഡ് കാലത്ത് പരിമിതികളുണ്ട്. നമുക്കറിയാം പല ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മാത്രം പോകുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്താണ്? അതിനെ മറികടക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ സൈഫ് മുഹമ്മദ്. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തെ പ്രശ്നങ്ങൾ നമ്മൾ വേറെ തന്നെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു പിന്നെ ഇതിൽ ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മൾ റിപ്പോർട്ടിൽ കണ്ടതാണെങ്കിലും ശരി, സ്കൂളിൻ്റെ പരിസരത്തെക്കുറിച്ചായിരുന്നു ഏറെയും അതിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ. ഒരു കാര്യം ഇതിൽ നമ്മൾക്ക് കുട്ടി ഉണ്ടാവുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വീടാണ്, ഒന്ന് സ്കൂളാണ്, മറ്റൊന്ന് സ്കൂളിലും വീടിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ആരും കുട്ടിയെ ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നില്ല, സ്കൂളിൽ ടീച്ചറും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും പ്രശ്നം വരുന്നത് സ്കൂളിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പരിസരങ്ങളാണ്. ഈ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നതെന്ന് പറയാം. അതിന് ഇപ്പം നമ്മൾ E=MC² എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നമ്മുടെ ഫീനോടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ നിർവചിക്കുന്നതിന് ഒരു ഫോർമുല P=GE² എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ ഫീനോടൈപ്പ് GE എന്ന് പറഞ്ഞാൽ, ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് കോമ്പോസിഷൻ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ സ്ക്വയറാണ് എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിന് എത്രയോ ഇരട്ടി ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ ആരാവണം എന്താവണമെന്ന് പലപ്പോഴും തീരുമാനിക്കുന്നത് നമ്മുടെ ഈ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിലാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മളെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഏജിനെ കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട്, ഈ ഡ്രഗ് അബ്യൂസ് മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരു 10-15% കുട്ടികൾ ഇതാദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 15 വയസ്സിന് താഴെയാണ്. മെജോറിറ്റി കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് 15-20 വയസ്സിനും ഇടക്കാണ്. ഇതിലൊരു ശാസ്ത്രമുണ്ട്. ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് ഏകദേശം 24 വയസ്സോട് കൂടിയാണ്. അപ്പം ആ സമയത്തിന് മുമ്പ് കുട്ടി ഒരു പിന്നെ ഒരു ഒരു യുവാവോ യുവതിയോ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അഡിക്ഷന് സാധ്യത വളരെ കൂടുതലാണ്. അതാണ് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ റാക്കറ്റും മറ്റും ഒക്കെ മുതലെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ വേണ്ട ചില ഇടങ്ങളാണ്. അപ്പോൾ ഉദാഹരണത്തിന്, ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടിരുന്ന ഒരു മാഡം ഞങ്ങളെ വിളിച്ചിട്ട് ഒരു സ്കൂളിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും അവിടെ ഇടപെട്ടേ പറ്റൂ, അവിടെ അത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി. ഞങ്ങളവിടെ പോയി കുട്ടികൾക്ക് ചില ക്യാമ്പുകളൊക്കെ ഉണ്ട്, ലൈഫ് സ്കിൽസ് ക്യാമ്പും അങ്ങനെ ഇതൊക്കെ കൊടുത്ത് കുട്ടികളെ നമ്മുടെ ഒരു ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഓരോ കുട്ടികളായിട്ടും പ്രശ്നക്കാരെന്ന് അവർ വിളിച്ച് നിർത്തിയിരുന്ന ഈ കുട്ടികളായിട്ട് നമ്മളൊക്കെ റാപ്പോ ബിൽഡ് ചെയ്ത് വളരെ നന്നായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പായിരുന്നു. ഈ റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ ആദ്യത്തെ ദിവസം രാത്രി ഞങ്ങളൊരു ഒരു 12 മണിയോടെ അടുപ്പിച്ച് ഞങ്ങൾ നോക്കിയ സമയത്ത് ഒരു 100 ബൈക്കുകൾ ആ സ്കൂളിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയ സമയത്ത് ഇവർ ചെറിയ രൂപത്തിലൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ്, മിക്കവാറും കഞ്ചാവിൻ്റെ കാര്യങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വിൽപ്പന നടത്തുന്ന ഗ്യാങ് അവരെ നിന്ന് സ്ഥിരമായിട്ട് ഇത് മേടിക്കുന്ന കുട്ടികൾ ഒരു സ്ഥലത്ത് തമ്പടിച്ച് കണ്ടപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി അവർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു പോലീസിൻ്റെ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ വളരെ അതിൻ്റെ ഒരു ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂളോ പാരൻസോ മാത്രമല്ല, അവിടെയുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള മെർച്ചൻസ് ഉണ്ട്, അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, അവിടുത്തെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ, അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ടീച്ചറുടെ അടുത്ത് മാത്രം വരുന്നതല്ല, പാരൻസിൻ്റെ അടുത്ത് മാത്രം വരുന്നതല്ല, ആരുടെ അടുത്തും, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടത് ചെറുതുകാലം മാത്രം. പക്ഷേ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പോലെയുള്ള പദ്ധതികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതൊരു പോലീസ് ഓർഡർ ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അത് നടപ്പിലാക്കാൻ പരിമിതികളുണ്ട്. അപ്പോൾ അത് പേരിന് ചേർന്നിട്ടുണ്ടെങ്കിലും ചില സ്കൂളുകൾ മാത്രമാണ് അത് നന്നായി നടക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഗവൺമെൻറ് അതൊരു സ്ട്രിക്റ്റ് ഓർഡറാക്കി എടുത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ആ സ്കൂളിന് ചുറ്റും ഒരു ഇൻവിസിബിൾ വാൾ ഓരോ സ്കൂളിനും വേണം. നമുക്ക് കാണാൻ പറ്റുന്നതല്ല, പക്ഷേ ഒരു കാണാൻ പറ്റാത്ത ഒരു ഒരു സുരക്ഷാ വലയം ആ സ്കൂളിന് ചുറ്റും ഉണ്ടാവുക എന്നുള്ളത്, എല്ലാ സ്കൂളിന് ചുറ്റും ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. തീർച്ചയായും. നമ്മൾ വീണ്ടും തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ വിഎസ് സലിൻ, എക്സൈസിൻ്റെ ഭാഗത്തുള്ള വലിയ ഇടപെടലുകൾ പലപ്പോഴും വലിയ ഫലം ചെയ്തിട്ടുണ്ട്, ഗുണവും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കണക്കുകളിൽ നേരത്തെ സൂചിപ്പിച്ച ആശങ്കകളിലേക്ക് വരേണ്ടി വരുന്നത്, അവിടെ നിയമങ്ങൾ കൃത്യമായി ഉണ്ട്, ഭേദഗതികൾ വന്നിട്ടുണ്ട്, പക്ഷേ നിയമം നടപ്പാക്കുന്നതിലെ പോരായ്മയെക്കുറിച്ച് അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെയാണ് നമുക്ക് ഈ ഗൗരവമുള്ള കണക്കുകളിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നത്. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഹബ്ബായി നമ്മുടെ കേരളം, കൊച്ചി 3rd സ്ഥാനത്തേക്ക്, കുട്ടികളുടെ ഉപയോഗത്തിൽ 2rd സ്ഥാനത്ത്. ഈ ആശങ്കയുടെ കണക്കുകളും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കുഴപ്പവും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും, മറികടക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്?
ശ്രീ വി എ സലിം. ശ്രീ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ വലിയൊരു വസ്തുതയുണ്ട്. ഇത് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ടാണ് സമൂഹം പലപ്പോഴും ഇതിനെ വിലയിരുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നും ഇതിനകത്ത് ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു പങ്ക് നിർവഹിക്കാനുണ്ടെന്നുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ നമുക്ക് നന്നായിട്ട് നേരിടാൻ പറ്റും. ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ ഒരു വീട്ടിൽ ഒരു കുട്ടി അല്ല രണ്ട് കുട്ടി മാത്രമുള്ള ഒരു വീടുകളാണുള്ളത്. ഈ വീട്ടിലെ ആ ഒരു കുട്ടി അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുടുംബത്തിനുണ്ടാകാവുന്ന ഒരു നാശവും അങ്ങനെ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന നാശങ്ങളോട് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഉണ്ടാകുന്ന നാശവും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും വിലയിരുത്തണം. എങ്കിൽ മാത്രമേ ഇത്തരം കുറ്റവാളികൾക്കെതിരെയുള്ള നടപടിയെടുക്കാൻ പൊതുജനത്തിൻ്റെയും കൂടെ സഹകരണം കിട്ടിയാലേ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ട് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാക്ഷിയായിട്ടൊക്കെ ഇവരെ ശിക്ഷിക്കുന്നതിനെ കോടതിയിൽ കൊണ്ടുപോകുമ്പം സാക്ഷിയായിട്ടൊക്കെ നമ്മൾ ആളുകളോട് നിൽക്കാൻ പറയുമ്പം ഇതൊന്നും എൻ്റെ വിഷയമല്ല, എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന ഒരുപാട് ആളുകളെയാണ് നമ്മൾ ഈ പിന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ രംഗത്ത് വരുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇത് അവരുടെ വീട്ടിലെ കുട്ടിയെ കൂടെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. ഇത് ഓരോ വീട്ടിലും ഓരോ കുട്ടിയുള്ള മിക്കവാറും വീടുകൾ, ഈ ഓരോ വീട്ടിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ ശിക്ഷയുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ശിക്ഷ നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്ന നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ശിക്ഷകൾ ഈ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്കും കൈവശം വെക്കുന്ന ആളുകൾക്കും അതിനെ സഹായിക്കുന്ന ആളുകൾക്കും അതിന് പണം കൊടുക്കുന്ന ആളുകൾക്കും അതിന് പിന്നെ സൗകര്യം ഒരുക്കി കൊടുക്കുന്നവർക്കെല്ലാം തുല്യ കുറ്റം ചെയ്യുന്ന അതേ ശിക്ഷ തന്നെ ഈ ഇതിന് സഹായം ചെയ്ത് കൊടുക്കുന്നവർക്കും കൊടുക്കാനുള്ള നിയമമാണ് NDPS ആക്ടിലുള്ളത്. അത് പിന്നെ അതായത് പിന്നെ 10 വർഷം വരെ കഠിനോട് കിട്ടുന്ന ശിക്ഷകൾ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചാൽ 20 വർഷം വരെ കഠിനോട് കിട്ടുന്ന ശിക്ഷകൾ, അതിന് മുകളിൽ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വധശിക്ഷ വരെ കിട്ടുന്ന നിയമങ്ങൾ, ഈ നിയമങ്ങൾ ഉണ്ട്. പക്ഷേങ്കിൽ ഈ നിയമങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഈ പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാരോ കുട്ടികൾക്കോ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നും ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഇത്രയും കഠിനമായ ശിക്ഷയുള്ള കുറ്റകൃത്യമാണ് ഈ ഇവർ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധക്കുറവ് പലപ്പോഴും ഇവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടൊരു ഇതിൻ്റെ ശിക്ഷാവിധികളെക്കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ്സും വാണിങ്ങും അത് സ്കൂൾ തലത്തിൽ തന്നെ കൊടുക്കുന്നത് നന്നായിരിക്കും ഒരു ഘട്ടത്തിൽ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഈ കുട്ടികളുടെ വിഷയങ്ങൾ വരുമ്പം ഇതിനകത്ത് യൂണിഫോംഡ് ഫോഴ്സിന് ഇടപെടാവുന്നതിന് ഒരു പരിധിയുണ്ട്. കാര്യം യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥന് ഒരു പിന്നെ ജുവനൈലിനെ പിടിച്ചുകൊണ്ട് വരാനോ അല്ലെങ്കിൽ അവരെ ഒരു ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള ഒരു നിയമപരമായ തടസ്സങ്ങളുണ്ട്. അവരോടൊപ്പം നമുക്ക് ഈ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകരുടെയോ സഹായത്തോടു കൂടി മാത്രമേ അത്തരം കുട്ടികളെ സ്കൂൾ കുട്ടികളെയൊക്കെ നമുക്ക് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും മറ്റും പറ്റത്തുള്ളൂ. അതിനായിട്ട് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി മിഷനിലൂടെ ഓരോ സ്കൂളുകളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ ചുമതല ഓരോ അധ്യാപകർക്ക് കൊടുക്കുകയും ഓരോ സ്കൂളിലും കംപ്ലൈൻറ്റ് ബോക്സുകൾ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ NSS, NCC മുതലായ പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലെ സന്നദ്ധ സംഘടനകൾ മുഖേനയും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനകത്തുകൂടി കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ഇത്തരം ലോബികൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പം ഈ കുട്ടികളുടെ വീടുകളിലൊക്കെയുള്ള നമ്മുടെ സൈഫ് സാർ പറഞ്ഞതുപോലെ ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ പിന്നെ ഇടപഴകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്കൂളും വീടുമാണ്. അപ്പോൾ ഈ രണ്ടിടത്തും ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് പിന്നെ കടന്ന് ചെന്ന് കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥാപനങ്ങളുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇതിൽ നിന്നും ഇവരെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരൊറ്റ ദിവസത്തെ ലഹരി വിരുദ്ധ ദിനത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ഈ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓരോ ദിവസവും അതിശക്തമായി തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഈ വിപത്തിനെ തടയാനാകൂ. കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ, താങ്കൾ നേരത്തെ നിയമ ഭേദഗതികളെക്കുറിച്ച് പറയുകയുണ്ടായി, കേസുകളുടെ ബാഹുല്യം, അതിലേക്ക് വരുമ്പോൾ കോടതികളുടെ എണ്ണം, ഇത് സംബന്ധിച്ച് പ്രത്യേക കോടതികൾ, അതിലേക്ക് കൂടി വരുമ്പോൾ അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ. കോടതികളെ സംബന്ധിച്ച് ഈ നിയമത്തിൽ തന്നെ 1985 NDPS നിയമപ്രകാരം തന്നെ പ്രത്യേക കോടതി, നമ്മുടെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്, ഒന്നിലധികം കോടതികളും ഒരുപക്ഷെ ചില ജില്ലകളിൽ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് കേസുകളുടെ ബാഹുല്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ പ്രത്യേക കോടതികൾ നിലവിൽ വന്നതുകൊണ്ട് നമുക്ക് തടയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രത്യേക പ്രോസിക്യൂട്ടറും ഈ കേസ് നടത്താൻ വേണ്ടി പ്രത്യേകമായി സർക്കാർ അഭിഭാഷകനെ നിയമിക്കുന്നുണ്ട്.
ഈ നിയമപ്രകാരം അതുകൊണ്ട് തന്നെ ഓരോ കേസിനും ആവശ്യമായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേസുകളുടെ ബാഹുല്യം എന്നുള്ളത് ഈ എൻഡിപിഎസിനെ സംബന്ധിച്ച് എൻഡിപിഎസ് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമില്ല പക്ഷേ ഇതിൽ ഇപ്പോൾ അദ്ദേഹം സലീം സാറ് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് അദ്ദേഹം പറഞ്ഞു സ്കൂളിലും വീടുകളിലും യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥന്മാർക്കുള്ള പരിമിതികൾ അദ്ദേഹം പറഞ്ഞു അത് വളരെ വളരെ ശരിയാണ് അതോടൊപ്പം മറ്റൊരു പരിമിതിയും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ പെടുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്ന പത്രത്തിൽ കാണുന്നതെല്ലാം ഒരു തരത്തിൽ ഇരകളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇരകളാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒ ആർ സി പ്രൊജക്ട് അദ്ദേഹം പറഞ്ഞതുപോലെ കാച്ച് ദം യങ് എന്നുള്ളൊരു തിയറി ഉപയോഗിച്ച് ചെറുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള കുട്ടികളെ ഇതിന് മയക്കുമരുന്നിനെ അഡിക്റ്റ് ആക്കുകയും അതിനുശേഷം പിന്നീട് അവരെ കാരിയേഴ്സായിട്ടും ചെറിയ രീതിയിലുള്ള ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടിയും ഉപയോഗിച്ച് അവസാനം അവരെ ഇതിലേക്ക് തള്ളിവിടുകയാണ് അവർക്ക് പല കാരണങ്ങളാൽ അവർക്കിരുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള സമയത്തുള്ള സ്മോൾ ക്വാണ്ടിറ്റിയുമായി പിടിക്കപ്പെടുന്ന കുട്ടികൾ പിന്നീട് ചെറിയ ശിക്ഷയേ ഉണ്ടാവുള്ളൂ സ്മോൾ ക്വാണ്ടിറ്റി ആവുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ വരുന്നത് അവർക്ക് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നമ്മളുടെ ജയിലുകളിൽ അതിനുമാത്രമില്ല ജയിലുകളിലല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എത്രത്തോളം എഫക്റ്റീവായി നടക്കുന്നു എന്നുള്ളത് സംശയമുണ്ട് അപ്പോൾ അതിനുശേഷവും അവർ പിന്നീട് തിരിച്ചു വരുന്നത് സമൂഹം അവരെ കാണുന്നത് കുറ്റവാളിയായി തന്നെ കാണുകയും ചെയ്യും അതോടൊപ്പം അവർ പിന്നീട് കൂടുതൽ കൂടുതൽ വലിയ കച്ചവടങ്ങളിലേക്ക് പോവുകയും ചെയ്യും പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ കാണുന്നത് പിടിക്കപ്പെടുന്നത് ഇതുപോലെ ഇരകളാക്കി പിന്നീട് കച്ചവടക്കാരായി മാറിയ കുറേ ആളുകളെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെയിൻ സപ്ലൈ ചെയിൻ പൊട്ടിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് പ്രധാനമായും ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ചെറിയ മീനുകളെ പിടിക്കുകയും വലിയ മീനുകളെ പിടിക്കാൻ അവർക്ക് ഈ സ്കൂളുകളിലും വീടുകളിലും പരിമിതികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിലും ഉദ്യോഗസ്ഥന്മാർക്ക് പരിമിതികൾ പലപ്പോഴും പല കാരണങ്ങളാൽ നേരിടപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇപ്പം ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തോ കൊച്ചു ജില്ലയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല രാജ്യങ്ങളുടെ ഭരണാധികാരികളെ വരെ തീരുമാനിക്കപ്പെടുന്ന അത്ര ശക്തമായ ലോബിയാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായാലും ആഫ്രിക്കൻ രാജ്യങ്ങളായാലും പല രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ ഈ മയക്കുമരുന്ന് ലോബി അല്ലെങ്കിൽ മാഫിയയാണ് അപ്പോൾ ഈ മാഫിയ പല തരത്തിലും നമ്മളെ ഇങ്ങ് ജില്ലകളിൽ വരെ ഇവരുടെ ഒരു ശക്തമായ കരങ്ങളുണ്ട് അവർക്ക് അവരുടെ ഹോൾസെയിൽ ഡീലേഴ്സിനെ അറസ്റ്റ് ചെയ്യുമ്പം ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് അന്വേഷണം പോവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം അതവർ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ഭരണകർത്താക്കളെ പല രീതിയിൽ പല ഭാവത്തിൽ ഒരുപക്ഷെ പ്രലോഭനങ്ങൾ കൊണ്ടാവാം ഒരുപക്ഷെ ഭീഷണി കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാവാം അങ്ങനെ കയ്യിലെടുക്കുകയും അപ്പോൾ ഒരു ഡീലറെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാം 1 കിലോ കഞ്ചാവായി അറസ്റ്റ് ചെയ്തു ഇന്നത്തെ പത്രത്തിൽ ഇവിടെ കോഴിക്കോടുള്ള പത്രത്തിൽ 6 കിലോ 7 കിലോ കഞ്ചാവുമായി പിടിച്ചു എന്ന് നമ്മൾ കാണുന്നു അവരെ ശിക്ഷിക്കുകയും ചെയ്യും അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഈ 6 കിലോ 7 കിലോ കഞ്ചാവ് എവിടുന്ന് വന്നു ഏത് വഴിക്ക് വന്നു ആരാണ് ഇതിൻ്റെ സപ്ലൈ ഇതിൻ്റെ സോഴ്സ് ആരാണ് ഈ കാര്യം അന്വേഷിക്കേണ്ടതല്ലേ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് എഫക്റ്റീവായി പോയത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു കാര്യം നമുക്കറിയാം ഒരു വലിയ മീനുകളിലേക്ക് അന്വേഷണം പോകുമ്പോഴേക്കും അത് പല തട്ടുകളിൽ വെച്ച് അത് കൺട്രോൾ ചെയ്യപ്പെടുന്നു ഈ വലിയ മീനുകളെ പിടിക്കാതെ നമ്മൾ ഈ ചെറിയ മീനുകളെ ഈ ചെറിയ ഇരകളെ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ അന്താരാഷ്ട്ര കണ്ണികൾ ഉള്ള അന്താരാഷ്ട്ര വേരുകളുള്ള ഒരു പ്രസ്ഥാനത്തെ നമുക്ക് നേരിടാൻ സാധിക്കുകയില്ല അതിന് സംശയമില്ല ആ തരത്തിലേക്ക് എഫക്റ്റീവായി ഒരു അന്വേഷണ രീതി വരേണ്ടതുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതോട് നമുക്ക് സമീപകാലങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം എങ്കിലും നിങ്ങൾ കങ്കണ റണാവത്തിൻ്റെ കേസ് നോക്കൂ അവരിപ്പോൾ പറഞ്ഞത് അവരുടെ വാക്കുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം അതിലെ രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം പക്ഷേ അവർ വിരൽ ചൂണ്ടിയിട്ടുള്ളത് ബോളിവുഡിലുള്ള മയക്കുമരുന്ന് മാഫിയയെ സംബന്ധിച്ചാണ് അവർ വാക്കുകൾ ഒരുപക്ഷെ അതിരുകൾ കടന്നതാവാം അതൊക്കെ വിമർശന വിഷയമാക്കാം പക്ഷേ അവർ ചർച്ചയ്ക്ക് ഉന്നയിച്ച ഒരു വിഷയമുണ്ട് സിനിമകളിലുള്ള അല്ലെങ്കിൽ ബോളിവുഡുള്ള ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ അപ്പാടെ നിയന്ത്രിക്കാൻ കപ്പാസിറ്റിയുള്ള ബോളിവുഡിലെ മയക്കുമരുന്ന് മാഫിയയെ സംബന്ധിച്ച് അവർക്ക് എത്ര നമ്മുടെ രാജ്യത്ത് നിന്ന് എത്ര സപ്പോർട്ട് കിട്ടി നമ്മുടെ ഈ കേരളത്തിൽ ഉൾപ്പെടെ എത്ര ആളുകൾ അവർ ആ പറഞ്ഞ ഒരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുത്തോ
സിനിമയ്ക്കൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ വരാം. ഇപ്പം നമ്മൾ ടാഗ് ലൈൻ തന്നെ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ്. ഈ ഒരു ടാഗ് ലൈൻ വന്നത് തന്നെ നമുക്കറിയാവുന്ന മലയാള സിനിമയിൽ നിന്നാണ് വന്നത്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ള കാര്യം നമുക്ക് വളരെ മുമ്പേ അറിയാം. പക്ഷേ അത് എഫക്റ്റീവായ ഒരു സിനിമയിൽ വന്നപ്പോൾ നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ട് അതിനെ ഇവിടെ ഉപയോഗിക്കാം. ചെയ്യുന്നുണ്ട് വമ്പൻ ശ്രാവുകൾ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയം പാഴാക്കാനില്ല, ഒന്നിച്ചിറങ്ങി പോരാടിയേ മതിയാകൂ. അവിടെ എങ്ങനെയുള്ള ഒരു ഇച്ഛാശക്തിയോടെയുള്ള ഒരു പ്രവർത്തനമാണ്, കോർഡിനേഷനാണ് ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ വേണ്ടത്? ശ്രീ സൈഫ് മുഹമ്മദ്. അല്ല, ഇതിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു ടു പ്രോങ് അപ്രോച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഇതിനൊരു ഡിമാൻഡ് സൈഡ് ഉണ്ട്. രണ്ടാമത്തത് ഇതിൻ്റെ ഒരു സപ്ലൈ സൈഡ് ഉണ്ട്. അപ്പോൾ ഈ സപ്ലൈ സൈഡിൽ തീർച്ചയായിട്ടും അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആളുകളും നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം വസ്തുതകളാണ്. അപ്പോൾ അതിൽ ആ രൂപത്തിലുള്ള ഇടപെടലുകൾ തന്നെ വേണം. അപ്പോൾ നമ്മൾ എത്ര ചെറിയ ക്വാണ്ടിറ്റി ആയാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളം എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു ഹബ്ബായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല പലയിടത്തേക്കും ഇതിൻ്റെ പല റൂട്ടിലൂടെ തേനി കമ്പം ഇങ്ങനെ പല വഴികളിലൂടെ ഇത് എത്തുന്നതും ട്രെയിൻ വഴിയും മറ്റുമൊക്കെ എത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം അവെയറാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ ആ ഒരു സപ്ലൈ സൈഡിനെ ബ്രേക്ക് ചെയ്യാൻ വളരെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള വളരെ ആർജവത്തോടുള്ള പ്രവർത്തനങ്ങൾ വേണം. അത് പിന്നെ ഈ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പ്രധാനമാണ് ഇതിൻ്റെ ഒരു സപ്ലൈ ഈ ഡിമാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഒരു ഡിമാൻഡ് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളും അത് ബോധപൂർവം ശാസ്ത്രീയമായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാരൻസും ടീച്ചേഴ്സും സമൂഹവും ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ അതിന് പറ്റുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഇതിനെ നമ്മളൊരു ലഹരി മരുന്ന് ഉപയോഗം എന്നുള്ളതിനേക്കാൾ ഇതിനെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഒരു ഡിസോർഡർ എന്നുള്ള നിലയിലാണ് അതിനെ പിന്നെ ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് കാണാനുള്ള ഒരു 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 രീതി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഉദാഹരണത്തിന് എന്തുണ്ട്, ഇപ്പോൾ ഒരു ടീച്ചറോട് പിന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ നമ്മളോട് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ പറ്റി ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ ടീച്ചർ പലപ്പോഴും പറയാം എൻ്റെ ക്ലാസ്സിൽ ഇത്ര നല്ല കുട്ടികളുണ്ട്, എന്താണ് ഈ നല്ല കുട്ടികളുടെ നിർവചനം എന്നുള്ളത് പലപ്പോഴും അത് ഡിബേറ്റബിൾ ആണ്. പിന്നെ പറയും കുറച്ച് വലിയ പ്രശ്നമില്ലാത്ത കുട്ടികളുണ്ട്, പക്ഷെ കുറച്ച് മോശം കുട്ടികളുണ്ട്. ഈ മോശം കുട്ടികൾ കുറച്ച് പ്രശ്നക്കാരുണ്ട്. ഈ പ്രശ്നക്കാരുടെ കാര്യം ചോദിച്ചാൽ ടീച്ചർ പറയും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് മുറ്റൊക്കെ അവൻ്റെ അടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്, അവൻ കള്ളുപിടിച്ച് സ്കൂളിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാം. ഇത് യഥാർത്ഥത്തിൽ സിംപ്റ്റം മാത്രമാണ്. ആ സിംപ്റ്റം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. അത് ആ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിൻ്റെ പിന്നെ രീതികൾ എന്തൊക്കെയാണ്, എന്താണ്, എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വളരെ ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർമാർക്കൊക്കെ നമ്മൾ പരിശീലനം കൊടുക്കുന്ന ചില പല സ്ഥാപനങ്ങളുണ്ട്, അല്ലെ, PSRT അങ്ങനെയൊക്കെ പല സ്ഥാപനങ്ങളും നമ്മൾ ടീച്ചേഴ്സിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല പരിശീലനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, പാഠം എങ്ങനെ പഠിപ്പിക്കണം, ഉദാഹരണത്തിന് സയൻസ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കണം, കണക്ക് എങ്ങനെ പഠിപ്പിക്കണം, ഇംഗ്ലീഷ് എങ്ങനെ പഠിപ്പിക്കണം, ആ കുട്ടിയുടെ ഒരു ക്യാരക്ടറിനെ എങ്ങനെ മനസ്സിലാക്കണം, ആ കുട്ടിയുടെ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇടപെടലാണ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സിലബസിലും മറ്റും ഒക്കെ കയറേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു പക്ഷേ നേരത്തെയുള്ള ചർച്ചകളിൽ അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്ലഷർ തരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ഡോപ്പമിൻ. ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഒരു പക്ഷേ ആ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, ഈ ഡോപ്പമിൻ മുഖേന കിട്ടുന്ന ഒരു പ്ലഷർ എന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ അധികമാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും, ഇപ്പോൾ നമുക്കൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പ്ലഷർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ ഒരു പ്ലഷർ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തുന്ന സമയത്ത് ഈ ലഹരിയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. അവിടുന്ന് അവിടേക്ക് എത്താത്ത രൂപത്തിൽ തന്നെ അതിനെ നേരത്തെ കാസ് ദ മെങ് എന്നൊക്കെ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയിട്ട് ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കി ഇടപെടാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സ്കൂൾ സിസ്റ്റം മറ്റുമൊക്കെ മാറിയാൽ മാത്രമേ അതിൽ രക്ഷയുള്ളൂ. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ നമ്മുടെ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് വളരെ കാലത്തിന് ഒതുങ്ങുന്ന രൂപത്തിലായിരിക്കണം. ഇപ്പം ഞാനൊരു ചെറിയ സംഭവം പറയും. ഐൻസ്റ്റീൻ്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മളൊരു പരീക്ഷയാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചോദ്യ പേപ്പർ കൊടുത്തു. അപ്പോൾ കുട്ടികൾ നോക്കിയ സമയത്ത് കഴിഞ്ഞ മാസം പിന്നെ നമ്മൾ ഉത്തരം കൊടുത്ത അതേ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഐൻസ്റ്റീൻ ആയതുകൊണ്ട്
തന്നെ കുറച്ച് മറവിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇത് ഒരു അബദ്ധം സംഭവിച്ചാണ് എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ ഒരാൾ ധൈര്യം സംഭരിച്ച് എണീറ്റെന്നിട്ട് പറഞ്ഞു, സാർ ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾ ഉത്തരം നൽകിയ ചോദ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചോദ്യങ്ങൾ സെയിം തന്നെയാണ്, പക്ഷേ ഞാൻ ഇപ്രാവശ്യം നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പക്ഷേ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്കിടയിൽ കണ്ടുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളോട് നമ്മുടെ മുതിർന്നവർ സമീപിച്ചിരുന്ന ഒരു രീതി, കൈക്കൊണ്ടിരുന്ന ഒരു രീതി കൊണ്ട് ഒരു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ നമുക്കതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലഹരിയാണെങ്കിൽ പോലും വ്യത്യസ്ത രീതിയിലുള്ള ലഹരികളാണ്. അപ്പോൾ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള അവബോധം നമ്മുടെ പേരൻസിൻ്റെ ഇടയിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ആ രൂപത്തിൽ അതിൻ്റെ സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള അവയർനെസ്സുകളും സെൻസറ്റൈസേഷനും നമ്മുടെ പേരൻസിനും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ ശാസ്ത്രീയമായി വളരെ നേരത്തെ തന്നെ കണ്ടെത്തി വളരെ ശാസ്ത്രീയമായി തന്നെ ഇടപെടാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരിക മാത്രമേ ഈ സപ്ലൈ ഈ ഡിമാൻഡ് സൈഡിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ വി എസ് സലീം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലഹരിയുടെ രൂപം മാറിയതുപോലെ കാരിയേഴ്സ് അത് കൊണ്ടുവരുന്ന രീതിയുടെ ഒരു മാറ്റവും കാണാനുണ്ട്. പ്രത്യേകിച്ചും നേരത്തെയൊക്കെ വിദേശത്തു നിന്നും കോടികളുടെ മയക്കുമരുന്ന് വിമാനത്താവളത്തിലെത്തുന്നു, അത് ഷാഡോ പോലീസ് പിടികൂടുന്നു, ട്രെയിൻ മാർഗം വരുന്നത് പിടികൂടുന്നു. അവിടെ നേരത്തെ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പറഞ്ഞതിലേക്ക് വരികയാണ്, കൃത്യമായ സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. നമ്മൾ റൂട്ട് മാപ്പിലേക്ക് വരുമ്പോൾ കോവിഡ് എന്ന മഹാവൈറസിനെ നമ്മൾ ചേർത്ത് നിൽക്കാൻ ഈ റൂട്ട് മാപ്പ് എത്രത്തോളം സഹായകരമായെന്ന് കണ്ടതാണ്. ഈ ഒരു ശരിയായ റൂട്ട് മാപ്പ് ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, കണ്ണികൾ ആരൊക്കെയാണ്, ആ റൂട്ട് മാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇനി വേണ്ടത് എന്തൊക്കെയാണ്? ശ്രീ വി എസ് സലീം, നമ്മുടെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. ഈ അന്വേഷണത്തിൽ ഈ ഇതിൻ്റെ സോഴ്സിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളായ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സി ബി ഐ ഉള്ളടക്ക ഉള്ള ഏജൻസികൾ ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന എൻ ഡി പി എസ് ആക്ടിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് ഒരു പൗരനെ പരമാവധി അനാവശ്യമായിട്ട് ഈ ഒരു കേസിൽ പെടാതിരിക്കാനുള്ള നല്ലൊരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട് എൻ ഡി പി എസ് ആക്ട്. നമ്മൾ കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ഈ ആളിനെ നമുക്ക് ഒരു പിന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പം സാധാരണ രീതിയിൽ അവർ കൈയോടെ പിടിക്കപ്പെടുന്ന വ്യക്തിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് എവിഡൻസ് കിട്ടുന്ന പിന്നെ ബന്ധമുള്ള ആളുകളെ എവിഡൻസിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലുള്ള അത്രയും പേര് മാത്രമേ നമുക്ക് ഈ കോടതിയിൽ എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറത്ത് പലപ്പോഴും ഇത് ഒരിക്കൽ പോലും ഓപ്പണായിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സല്ല, ഇത് ഇരുട്ടിൻ്റെ മറവിലോ അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നോ നടക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവരിലേക്ക് എത്തപ്പെടാൻ തെളിവുകൾ വളരെ പ്രധാനമായിട്ട് ആവശ്യമാണ്. അത്തരം തെളിവുകളുടെ ലഭ്യതക്കുറവാണ് പലപ്പോഴും ഈ സോഴ്സിലേക്ക് എത്താൻ നമുക്ക് പിന്നെ സാധിക്കാതെ വരുന്നത്. ഈ കൊടുത്തുവിടുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദകരോ വൻ റാക്കറ്റുകളോ ഈ പിന്നെ ഡയറക്റ്റ് തെളിവുകൾ ഉണ്ടാക്കാതെ തെളിവുകൾ വരാത്ത രീതിയിൽ മാറി നിന്നാൽ പലപ്പോഴും നമുക്ക് കാരിയേഴ്സിനെയോ അതിൻ്റെ പൊസഷനോ അവരുടെ തൊട്ടടുത്ത ഒന്നോ രണ്ടോ സ്റ്റെപ്പ് വരെയൊക്കെ എവിഡൻസ് കിട്ടുന്ന വഴിക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ നമുക്ക് പിന്നെ കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് അതിൻ്റെ ഒരു പ്രശ്നമാണ്. എൻ ഡി പി എസ് ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ പിന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഒരാൾക്കെതിരെ അനാവശ്യമായ തരത്തിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ ആക്ട് പ്രത്യേകമായിട്ട് കരുതലെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അന്വേഷണ സംവിധാനങ്ങൾ സ്വീകരിച്ച് മാത്രമേ നമുക്ക് ഈ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് സംസ്ഥാനത്ത് പുറത്തേക്കോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പിന്നെ ലെവലിലോട്ടുള്ള ബന്ധങ്ങളിലേക്കോ ഒക്കെ എത്തി അന്വേഷിക്കാനായിട്ടുള്ള തെളിവുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ആ ഒരു പ്രശ്നങ്ങളോട് എടുക്കുന്നത്. എന്നാൽ ചില കേസുകളിൽ അതിൻ്റെ തെളിവുകളിലേക്കൊക്കെ എത്താൻ പറ്റുന്ന തെളിവുകൾ കിട്ടുന്നുണ്ട്. അത്തരം കേസുകളിൽ അത് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയും അവരെ നിയമത്തിന് മുമ്പിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ സമയത്തും അത് പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ ഏജൻസികൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും നമ്മൾ അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണനിലേക്ക് പോകുമ്പോൾ തെളിവുകളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഓൺലൈൻ വഴിയൊക്കെ ഇത്തരത്തിൽ ഓർഡർ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, അതിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകളിലേക്ക് കൂടി വരുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ മുൻപ് കേരളത്തിൽ ഇത്തരത്തിൽ ലഹരി മാഫിയ ശക്തമായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ഒരു കാര്യം ശ്രമകരമായി മാറും, അതല്ലെങ്കിൽ കൂടുതൽ എളുപ്പമാകുമോ? താങ്കൾ അതിനെങ്ങനെയാണ് കാണുന്നത് ഡിജിറ്റൽ തെളിവുകളിലേക്ക് കൂടി വരുമ്പോൾ? ശ്രീ വി പി രാധാകൃഷ്ണൻ,
സലീം സാറ് പറഞ്ഞത് വീണ്ടും അതും പ്രസക്തമായ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെയധികം കഠിനമായ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഒരു നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയമം ഉപയോഗിച്ച് ഒരു പൗരനെതിരെ കേസെടുത്ത് അയാളെ ജയിലിലാക്കുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഒരു കേസ് ഒരാൾക്കെതിരെ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള എന്നുള്ളത് ഒരു നമ്മുടെ ഒരു പരിമിതിയല്ല, അത് നമ്മുടെ ഒരു മുൻകരുതലാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുൻകരുതലാണ്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ അദ്ദേഹം ഇപ്പം ലക്ഷ്മി ചോദിച്ച ചോദ്യം അപ്ഡേഷനെ സംബന്ധിച്ചാണ്. ഈ അപ്ഡേഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1857 ഒ പി എം മാത്രമായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ഭീഷണി, അല്ലെങ്കിൽ ഒ പി എത്തിൻ്റെ മിസ്യൂസ് ആയിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ഭീഷണി. പിന്നീട് വർഷങ്ങൾ ഇപ്പോൾ 2020 ഇപ്പം നമ്മുടെ സെയ്ഫ് മുഹമ്മദിനൊക്കെ അറിയാം, സ്കൂളുകളിലൊക്കെ കിട്ടുന്ന നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ ഇതുപോലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവയെല്ലാം. ഇപ്പൊ സ്റ്റാമ്പ് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വരെ ടെലിവിഷനിൽ നമ്മൾ പറയാൻ പാടില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടികൾ അത് അന്വേഷിച്ചു പോകും. അതുകൊണ്ട് അത് പറയാതിരിക്കുകയാണ്. വളരെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയായി അത് ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിനെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത് അപ്ഡേഷൻ വളരെ അത്യാവശ്യമുള്ളൊരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് അങ്ങ് ചോദിച്ച ഈ തെളിവിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ വാട്സപ്പ് ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ നിയമപ്രകാരം, ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഇതൊക്കെ നമ്മുടെ തെളിവായി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ റിട്രീവ് ചെയ്യണമെങ്കിലും ഇതൊക്കെ കണ്ടെത്തണമെങ്കിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്കാവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും ഒക്കെ കഴിയുന്നിടത്തോളം അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ പോരാ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ക്രിമിനലുകൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വേരുകളുള്ള ഒരു മാഫിയ, അവർ അപ്ഡേഷൻ ചെയ്യുന്നത് പോലെ അത്രത്തോളം എഫക്റ്റീവായി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടേതല്ല, കാരണം അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ്. നമ്മുടെ പൊതുജനങ്ങളുടെ പണം എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ അലോക്കേഷൻ ഓഫ് ഫിനാൻസ് എന്നുള്ളൊരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ അപ്ഡേഷൻ, ഇപ്പം സലീം സാറൊക്കെ ഒരുപക്ഷെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിനേക്കാൾ അപ്പുറത്തുള്ള പരിമിതികൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഇൻവെസ്റ്റിഗേഷന് പോകുന്ന സമയത്താണെങ്കിലും അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും എത്രത്തോളം പരിമിതമായ സാഹചര്യങ്ങളിലാണ് ഇവരെല്ലാം ജോലി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കല്ലാത്ത നിലയ്ക്ക് നമുക്കറിയാം. ഒരുപാട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനുള്ളൊരു അപ്ഡേഷൻ വേണ്ട രീതിയിൽ ഇവരെയൊക്കെ എഫക്റ്റീവായി ഇതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, കാലാകാലങ്ങളിൽ വരുന്ന നാർക്കോട്ടിക് ഡ്രഗ്സിനെ പറ്റിയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ പറ്റിയുമുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കാലാകാലങ്ങളിൽ പകർന്നു കൊടുക്കുക, അതിനുള്ള അത്രയും എക്സ്പേർട്സിനെ ഉപയോഗിച്ച് ഇവർക്ക് ക്ലാസ് കൊടുക്കുക, ഇത് കണ്ടെത്താനുള്ള എന്താ പറയുക തെളിവിൻ്റെ അപ്ഡേഷൻ, തെളിവിനുള്ള അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ടെക്നിക്കൽ നോഹവ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെയേറെ വിഷമകരമായ കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഗവൺമെൻറ്, അതിപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റോ സ്റ്റേറ്റ് എന്താ പറയുക സെൻട്രൽ ഗവൺമെൻറ്റോ എന്നുള്ള രീതിയിലല്ല നമ്മൾ എന്ത് പറയുമ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ചിന്തകൾ പോകുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭരണകൂടം അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറും പ്രസംഗങ്ങളിൽ മാത്രമോ പ്രസ്താവനകളിൽ മാത്രമോ സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രമോ കുരുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ പല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളും എന്നുള്ളതാണ് നമ്മുടെ വളരെയേറെയുള്ള അധികമായിട്ടുള്ളൊരു പരിമിതി. അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ മയക്കുമരുന്ന് മേഖല എന്ന് പറയേണ്ടി വരും. തീർച്ചയായും ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയം, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വ്യാപ്തി നമ്മൾ കൂടുന്നത്. പ്രത്യേകിച്ച് ശ്രീ സൈഫ് മുഹമ്മദ് നല്ലത് ചീത്ത അല്ലെങ്കിൽ ശരി തെറ്റ് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അപ്പുറം ആരോഗ്യകരം അനാരോഗ്യകരം എന്നതിലേക്ക് വരുമ്പോൾ അവിടെ കുട്ടികൾക്കൊപ്പം തന്നെ ഓരോ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ആരോഗ്യകരമായ ചില കാഴ്ചപ്പാടുകൾ കൂടി കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, എങ്ങനെയാണ് അത് മാറ്റേണ്ടത്? ശ്രീ സൈഫ് മുഹമ്മദ്. അല്ല, ഇതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഈ നമ്മുടെ പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഉള്ള ഈ ഒരു നേരത്തെ പറഞ്ഞ അപ്ഡേഷൻ എങ്ങനെയൊക്കെയാണ് കാര്യം, ഞാനും നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള ഒരു പരിമിതി കൂടിയുണ്ട്. കാരണം നമ്മുടെ കുട്ടികളിലേക്ക് പോകുമ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. പലപ്പോഴും ഒരു 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 ട്രെയിനർ പോയിട്ട് ഒരു സ്കൂളിൽ പോയി ക്ലാസ് എടുത്തപ്പോൾ
ഇത് ഓരോ ലഹരിയും എന്താണ് അതെങ്ങനെയാണ് പൊതുവെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞോട് കൂടിയിട്ട് അവർ പലരും അത് ട്രൈ ചെയ്യാൻ പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിമിതി കൂടിയുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാലികമായിരിക്കണം നമ്മുടെ ഇടപെടൽ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നേരത്തെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തിരുന്ന മെഷേഴ്സ് ഒന്നും ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാർക്ക് വെബിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ഇപ്പോൾ ചില ലഹരി ഇനി വരാൻ പോകുന്നത് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുള്ളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ അടുത്ത് വായിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു പ്രത്യേകതരം ഡാർക്ക് വെബിലുള്ള ഒരു പ്രത്യേകതരം സൗകര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ചില മ്യൂസിക്കുകളുണ്ട്. ഇപ്പോൾ ഈ മ്യൂസിക് നമ്മളൊരു ഇയർഫോണൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഒക്കെ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു 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 സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഹാങ് ഓവറിലേക്ക് പോകും. പക്ഷേ ഇയാളെ നമ്മൾ ഒരു ടീച്ചറിൻ്റെ മുന്നിൽ ഒരു പാരൻ്റ് അടുത്ത് എത്തുമ്പോൾ അയാൾ മറ്റു ലഹരി ഉപയോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒരു പക്ഷേ കാണിക്കുന്നുണ്ടാവും. പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും സാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വെല്ലുവിളികളിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പം മാത്രമല്ല, ഈ ലഹരി നമ്മൾ പറയുമ്പോൾ ഈ ന്യൂജൻ ലഹരി അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊന്നും നമ്മൾ പോകണം. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ മയക്കുമരുന്നുകൾ മാത്രമല്ല, അതേ രൂപത്തിൽ മാനസികാരോഗ്യം നശിപ്പിക്കുന്ന പല ലഹരികളിലേക്കും നമ്മുടെ കുട്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വർഷം മുമ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഗെയിമുകളിലെ ഒരു ഗെയിം, ഒരു കമ്പ്യൂട്ടർ ഗെയിം, ആ ഗെയിം എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു പ്ലോട്ട് വളരെ രസമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ഹോസ്റ്റലിൽ നിന്ന് ചാടിപ്പോകുന്നതാണ് തീം. അപ്പോൾ ഒരു കുട്ടി ഒരു ഹോസ്റ്റലിൽ നിന്ന് ചാടി അവിടെ നിൽക്കുന്ന വാർഡൻ്റെ മണ്ടക്ക് ഒരു അടി അടിച്ചാൽ 100 പോയിന്റ് കിട്ടും. പിന്നെ അടുത്തത് വളരെ ഡിഫിക്കൽട്ടാണ്, ഗേറ്റിൻ്റെ അടുത്തുള്ള സെക്യൂരിറ്റിയെ തോൽപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിമുകളും മറ്റുമൊക്കെയാണ് ഈ കുട്ടികളൊക്കെ ശീലിക്കുന്നത്. അപ്പോൾ ലഹരി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മയക്കുമരുന്നിലേക്ക് മാത്രം ഒതുക്കേണ്ട കാര്യമല്ല, കുട്ടികളുടെ മാനസിക ആരോഗ്യം നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ എത്തേണ്ട കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും മാനസിക ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഒരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം വീണ്ടും വരാം. മയക്കുമരുന്ന് കടത്തും കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലെ വർദ്ധനവിന്റെ കണക്ക് മാത്രം മതി സംസ്ഥാനം ലഹരിയുടെ നീരാളി കൈകളിലാണെന്ന് മനസ്സിലാക്കാൻ. 2018 കണക്കനുസരിച്ച് കേരളത്തിൽ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത് 16,273 കേസുകളാണ്. ഇത്രയും കേസുകളിലായി 17,319 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. അതിനു മുൻപത്തെ വർഷം ഈ കണക്ക് 15,000 മാത്രമായിരുന്നു. 2019 ലഭ്യമായ കണക്കനുസരിച്ച് കേസുകളിൽ 20% വർദ്ധനവുണ്ടായി. 2016 സംസ്ഥാനത്ത് പിടിച്ചെടുത്ത നിരോധിത ലഹരി മരുന്നുകളുടെയും മറ്റ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെയും ഏകദേശ മൂല്യം 200 കോടി രൂപയായിരുന്നെങ്കിൽ 2018 പിടിച്ചത് 650 കോടിയുടെ ലഹരി വസ്തുക്കളാണ്. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്ന കേസുകളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2017 ഇത്തരം കേസുകളുടെ എണ്ണം 3,067 ആയിരുന്നെങ്കിൽ 2018 ഇത് 2,474. അതേസമയം ലഹരി കടത്തിലും കൈമാറ്റത്തിലും വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തിലും ഉണ്ടായ കുറവായി ഇതിനെ കരുതാനാകില്ലെന്നും നിരോധിത പദാർത്ഥങ്ങളുടെ കൈമാറ്റത്തിന് കടത്തു സംഘങ്ങൾ പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളിയെന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വെളിപ്പെടുത്തുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മൊബൈൽ ഫോണിന്റെ ഉപയോഗം വ്യാപകമായതോടെ രഹസ്യ സന്ദേശങ്ങൾ കൈമാറാൻ സൗകര്യമേറിയതാണ് പിടിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം കുറയുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളിൽ 2 സ്ഥാനമുണ്ട് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിക്ക്. പഞ്ചാബിലെ അമൃത്സറിനാണ് ഇക്കാര്യത്തിൽ 1 സ്ഥാനം. ഒരു വർഷം മുൻപ് തൃശൂരിലെ പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ പോലീസ് നടത്തിയ സർവേയിലെ വിവരം വെളിപ്പെടുത്തിയത് പെൺകുട്ടികൾ ഉൾപ്പെടെ 40%ത്തിലധികം പേരും ഒരിക്കലെങ്കിലും മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിന് അടിമകളായി പ്രതിവർഷം 1,000-ൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചികിത്സ തേടി വിവിധ ലഹരിമോചന കേന്ദ്രങ്ങളിലെത്തുന്നുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ള കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 5 വർഷത്തിനിടെ മയക്കുമരുന്ന് കടത്തിലും കൈമാറ്റത്തിലുമുണ്ടായ വർധനയ്ക്ക് ഒരു കാരണമായി പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ പറയുന്നത് സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് വർദ്ധിച്ചതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന പ്രധാന കണ്ണികളാവുകയാണ് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും വരെ കൂട്ടമായി താമസിക്കുന്ന ഇവർ. തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ വി എ സലിം,
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ജില്ലകളിലെ പ്രശ്നങ്ങൾ പെരുമ്പാവൂരൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ പരിശോധനകൾ അത് കൂടുതൽ ഫലം കണ്ടിരുന്നു. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു മാനസികാരോഗ്യ പ്രശ്നമായി കൂടി ഇത് കാണേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വരുമ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് താങ്കളടക്കം ഒരുപക്ഷെ നേരിട്ടിട്ടുണ്ടായ ചില പ്രതിസന്ധികൾ, അവിടെ വീട്ടുകാരുടെ ഒരു സഹകരണ മനോഭാവം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു നാടിന്റെ ഉത്തരവാദിത്വം അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നൊരു വിഷമകരമായ കാര്യം, താങ്കൾക്ക് അത്തരത്തിലൊരു അനുഭവം പങ്കുവെക്കാനുണ്ടോ? കുട്ടികൾ അവർ രക്ഷപ്പെടാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് കൈത്താങ്ങായി എത്ര പേർ കൂടെ ഉണ്ടാകും? ശ്രീ വി എസ് അരുൺ. അത്തരം നിരവധി സംഭവങ്ങൾ നമുക്ക് നമ്മുടെ പിന്നെ ഈ അന്വേഷണത്തിലും കേസിൻ്റെ ഇടപെടൽ പ്രക്രിയയിലുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ആദ്യമേ ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങളുടെ മകൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് അവർ പിന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത്തരം കാര്യങ്ങൾ ഇവർ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ വിളിച്ച് അറിയിക്കുന്ന നമ്മുടെ ഈ നമ്മുടെ എക്സൈസിൻ്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലബ്ബുകൾ മുഖേന ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഈ മാതാപിതാക്കളെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വിളിച്ച് അറിയിക്കുന്ന സാഹചര്യങ്ങളിൽ അവരിത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, ഇല്ല എൻ്റെ മകൻ ഇങ്ങനെയില്ല, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് അവർ തയ്യാറല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഹാബിറ്റ് ഉള്ളതുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകണം എന്ന് പറയുമ്പം അതിനോട് ഒട്ടും സഹകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. കാര്യം അത്തരം ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലെയോ ചികിത്സയ്ക്ക് ഇതിന് ചികിത്സ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വെറും ഒരു കുറ്റകൃത്യം എന്ന് മാത്രം പിന്നെ കണക്കാക്കി തള്ളാൻ പറ്റുന്നതെന്നല്ല, ഇത് ഇതിനകത്തൊരു പിന്നെ ബിഹേവിയറലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ ജീവിതശൈലിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്വഭാവ രൂപീകരണത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, മാനസികാരോഗ്യത്തിൻ്റെ ഒരു രോഗ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിന് ചികിത്സ കൂടെ ഇതിനോടൊപ്പം ആവശ്യമാണ്. നിയമ നടപടികളോടൊപ്പം തന്നെ ചികിത്സയും ആവശ്യമായിട്ടുണ്ട്. അത് കൗൺസിലിംഗ് ആവാം, അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഇതാവാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളിലെ ചികിത്സകളാവാം. അപ്പോൾ അത് അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും പിന്നെ നമ്മുടെ സമൂഹമോ മാതാപിതാക്കളോ പലപ്പോഴും തയ്യാറാവുന്നില്ല. പലപ്പോഴും ഇതൊരു സാധാരണ കുറ്റകൃത്യം പോലെ കുറ്റകൃത്യം എന്നുള്ള നിലയിൽ അതിനെ കാണുക, അതിനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ട് കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയിലാണ് നല്ലൊരു ശതമാനം ആളുകളും കാണുന്നത്. പിന്നെ ഇതിൻ്റെ രൂക്ഷത അവസ്ഥ വരുന്ന സമയത്ത് പലപ്പോഴും മാതാപിതാക്കൾ നമ്മളെ വിളിച്ച് എൻ്റെ മകനെ എങ്ങനെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലിടും, ഒരു 30 ദിവസമോ അല്ലെങ്കിൽ 3 മാസമോ അവൻ ജയിലിൽ കിടക്കട്ടെ, എന്നാലെങ്കിൽ അവൻ ഇതിൻ്റെ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ലോ, വീട്ടിൽ നിരന്തരം ഉപയോഗിക്കാതിരിക്കുന്ന, അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ സഹായത്തോട് തന്നെ ഇത് അവസാനം ഈ മാതാപിതാക്കൾ ഭീഷണിയും ഈ വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ പിന്നെ സഹിക്കാൻ പറ്റാതാകുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ഈ മാതാപിതാക്കൾ തന്നെ ഇവരുടെ വീട് ഈ മകൻ്റെ മുറി തുറന്നു കാണിച്ച് ഈ കേസെടുപ്പിച്ച് പിന്നെ ഈ മകനെ പിന്നെ കേസെടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തന്നിട്ട് അവർ തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട്, സാറേ അങ്ങനെ ഒരു 3 മാസമെങ്കിലും അവനോട് ജാമ്യം കിട്ടാതെ തരത്തിൽ വേണം, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ആ 3 മാസം അവൻ ഉപയോഗിക്കാതിരുന്നാൽ എങ്ങനെങ്കിലും പിന്നെ രക്ഷപ്പെടട്ടെ. പലപ്പോഴും ഇവർ 1-2 പ്രാവശ്യം കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. ഈ 1-2 പ്രാവശ്യം കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടും രക്ഷപ്പെടാത്ത ആ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും മാതാപിതാക്കൾ എക്സൈസിൻ്റെയോ പോലീസിൻ്റെയോ ഒക്കെ സഹായം തേടുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഇവരാരും ഇതിന് തയ്യാറാകുന്ന ഒരു സാഹചര്യമല്ലുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒക്കെയാണ് ഞങ്ങൾ ദൈനംദിന പിന്നെ ജോലിക്കിടയിൽ നേരിട്ടിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും സാർ, അതോടൊപ്പം തന്നെ സാർ ഒരു സംശയം കൂടി, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി, പലപ്പോഴും പോലീസ് യൂണിഫോമിലല്ല അല്ലാത്ത ഒരു രീതിയിൽ അവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരോടൊപ്പം കരുതലായി ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. ഡി അഡിക്ഷൻ സെന്ററുകൾക്കൊപ്പം അവയർനെസ്സുകൾക്കൊപ്പം നമ്മൾ മറ്റേതൊക്കെ രീതിയിൽ കൂടി അവരെ ചേർത്ത് പിടിക്കണം വരും ദിവസങ്ങളിൽ? അതിന് പ്രധാനമായിട്ടും കുടുംബങ്ങളിൽ നിന്നുള്ള സഹകരണവും സഹായവുമാണ് ഒന്നാം ഘട്ടമായിട്ട് നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ സമയത്തും ഈ കുട്ടികൾ ഈ മാതാപിതാക്കളുടെ ഒരു സർവൈലൻസിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ഒരു പിന്നെ നോട്ടവും നിരീക്ഷണവും ഒക്കെ ഈ കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസവും വ്യതിയാനവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുകയും അവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് അവർ ലഹരിയിലേക്ക് പോകുന്നതുണ്ടെങ്കിൽ അതിന് അത്തരത്തിലുള്ള കൗൺസിലിങ്ങോ മറ്റോ കാര്യങ്ങളിലൂടെ ഒരു പരിഹാരം കണ്ടെത്തി പോവുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പം ചോദിച്ചതിൻ്റെ കൂട്ട് എക്സൈസ് പോലീസ് സംവിധാനങ്ങളുടെ സഹായമുണ്ടെങ്കിൽ വളരെ നിരവധി പിന്നെ കുട്ടികൾ
ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള സഹകരണത്തിലും ധൈര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവരുടെ സ്കൂളുകളിലും അവരുടെ പിന്നെ വിദ്യാർത്ഥികളുടെ സഹകരണ സഹകരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെയുള്ള കാര്യങ്ങളിതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തരാൻ തയ്യാറാകുന്നുണ്ട്. അവർ 100% പ്രൊട്ടക്ഷൻ അത് അങ്ങനെ നല്ല ബന്ധങ്ങൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം പലപ്പോഴും അവർ ദൂരെ നിന്ന് അവരെ റെയ്ഡ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ അവരെ പിടിക്കാൻ വരുന്ന ഒരു ഏജൻസി എന്നുള്ളത് മാറിയിട്ട് അവരെ സഹായിക്കാനുള്ള ഒരു ഏജൻസിയായിട്ട് കാണുന്ന ഈ സമീപകാല പ്രവർത്തനങ്ങളിലും ഈ ക്ലബ് പ്രവർത്തനങ്ങളിലും അവരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള പിന്നെ പല പല ആക്ടിവിറ്റീസുകൾ നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. NSS മുഖേനയും NCC മുഖേനയും അതുപോലെ സ്കൂൾ തല ക്ലബ്ബുകൾ മുഖേനയും ഒക്കെ പല മറ്റ് പല പ്രോഗ്രാംസുകളിലൂടെ അവരെ ഞങ്ങൾ അവരുടെ ഒരു കമ്പാനിയനാണ് സുഹൃത്താണെന്ന് മനസ്സിലാക്കുകയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. കുട്ടികൾക്ക് നല്ല ധൈര്യം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാൻ അത് ഒരുപക്ഷെങ്കിൽ മറ്റ് പലരോടും പങ്കുവെക്കാൻ തയ്യാറല്ലാത്ത പല കാര്യങ്ങൾ പറയാൻ തയ്യാറാകുകയും അതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയൊക്കെ ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ എല്ലാ തരത്തിലും പിന്നെ യൂണിഫോമിൻ്റെ ഒരു ബലത്തിൽ അല്ലാതെ ഈ കുട്ടികളുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പം മുമ്പേ ഇവിടെ ചർച്ചയിൽ വന്നൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏതാണ്ട് 230 ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള മയക്കുമരുന്നുകളുണ്ട്. ആ ഷെഡ്യൂളുകളിൽപ്പെട്ട മയക്കുമരുന്നുകളുടെ കടത്തും കാര്യങ്ങളും മാത്രമേ നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ പലപ്പോഴും നമ്മുടെ പിന്നെ ORC ഡയറക്ടർക്കൊക്കെ അറിയാം, ലിസ്റ്റിൽ പെടാത്ത പല സാധനങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ചർച്ചയിൽ ഓപ്പണായിട്ട് പറയുന്നില്ല, പലതരം ഗമ്മുകൾ അതുപോലുള്ള പല സാധനങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ഉപയോഗം ഒരുതരം ഇൻടോക്സിക്കേഷന് വേണ്ടിയിട്ട് പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ പറയുന്നില്ല, അത് ഈസിലി അവൈലബിൾ ആണ്. അതിനൊന്നും നമുക്ക് കേസെടുക്കാൻ പറ്റുന്നൊരു നിയമപരമായ ഒരു പ്രശ്നം ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ സ്കൂൾ അധ്യാപകരുടെയോ അല്ലെങ്കിൽ ഇത്തരം പിന്നെ എന്തെങ്കിലും സ്വഭാവവ്യത്യാസം വ്യതിയാനം കാണുമ്പോൾ സ്കൂൾ അധ്യാപകരുടെയോ മാതാപിതാക്കളുടെയോ ഒരു ശ്രദ്ധയും കരുതലാണ്. അതാണ് പലപ്പോഴും ഇതിൻ്റെ ബിഗിനിങ് ആയിട്ട് വരുന്നത്. ഈ ലഹരിക്ക് അടിമപ്പെടാനുള്ള ഒരു ബിഗിനിങ് ആയിട്ട് വരുന്ന അത്തരം നിരോധിക്കപ്പെടാത്തതും എന്നാൽ നാട്ടിൽ പലതര ഉപയോഗങ്ങൾക്കുള്ളതായ ചില പ്രത്യേക സാധനങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നതായിട്ട് അത് 9-ാം ക്ലാസ് 8-ാം ക്ലാസ്സിലൊക്കെ അവർക്ക് മറ്റ് പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓൺലൈൻ ട്രേഡ് വഴി ഇതിനെ മറ്റ് സഹായിക്കുന്ന ഉപകരണങ്ങളുടെ ധാരാളം കേസുകൾ നമ്മൾ കണ്ടെടുക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കേസുകൾ എടുക്കുന്ന സമയത്ത് അവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ട് അത്തരം ഉപകരണങ്ങളിലൂടെ ഇതിൻ്റെ പിന്നെ ഉപയോഗം അതൊക്കെ ഒരു തരം ഫാഷൻ പോലെ ഒന്ന് കുറ്റകൃത്യമല്ല എന്നുള്ള ധാരണയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇത്തരം കോളേജ് സ്കൂൾ കാര്യങ്ങളിൽ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുകയും ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോഴാണ് സാർ ഇന്ന പോലെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ ഇന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാനും സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റ് കേസുകൾ വന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവർ ഉപദ്രവിക്കപ്പെടില്ല എന്നൊക്കെയുള്ളൊരു ധൈര്യം കൊടുക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് അവരിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അന്താരാഷ്ട്ര ലോബി എത്രത്തോളം ശക്തമാണ്? അപ്പോൾ ചില റേവ് പാർട്ടികളിലെങ്കിലും ഇത്തരം വെല്ലുവിളികളുണ്ട്. ഡാർക്ക് വെബിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സിനിമകളിലൂടെ ചില സിനിമകൾ ഇതിനെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോൾ ചിലത് മഹത്വവൽക്കരിക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച സിനിമാ മേഖലയിൽ നിന്ന് അടക്കം പുറത്തു വരുന്ന വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. അവിടെ ഓൺലൈന്റെ സാധ്യതകളും വിശാലമായി തുറന്നു കിടക്കുന്നുണ്ട് ഈ ഒരു അപകടത്തിന് കൂട്ടായി. അങ്ങനെയെങ്കിൽ അവിടെ എങ്ങനെ ഒരു പൊളിച്ചെടുത്ത് വേണം ഈ ഒരു കാര്യത്തിൽ ഇതിന് തടയിടാൻ? അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ. അത് ഈ പൊളിച്ചെഴുത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഞാൻ തുടക്കത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഇതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലോ ഭരണ തലത്തിലോ മാത്രം എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. അത് സമൂഹത്തിൽ അവയർനെസ് ഉണ്ടാവുകയും സമൂഹം ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ബോളിവുഡിലുള്ള ആ ഒരു ചർച്ചാ വിഷയം ഉന്നയിച്ചതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതാണ് നമുക്ക് നമ്മൾ രോഗാതുരരാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിഷയം. കാരണം ഇപ്പം നമുക്കറിയാം, ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു താഴെക്കിടയിൽ സോക്കോൾ താഴെക്കിടയിലുള്ള ഒരാളെയാണ് ഒരു ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയോ ചെയ്തതെങ്കിൽ ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കും. അല്ലെങ്കിൽ ആ ഒരു ഒരു ഫാമിലിയെ തന്നെ ഒരു പക്ഷേ ചർച്ച ചെയ്ത് ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർത്തും. പക്ഷേ ഒരു സമൂഹത്തിൽ മറ്റൊരു മേഖലയിലുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായ ഒരു ശ്രമം നടക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹമാണ് അത് അലേർട്ട് ചെയ്യേണ്ടത്. പല നമുക്കറിയാം, പല നിസ്സാരമായ കാര്യങ്ങൾ പോലും സമൂഹത്തിലെ പല സെലിബ്രിറ്റീസും എടുത്ത് ആഘോഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഭീകരമായ ഒരു വിഷയം
നമ്മുടെ രാജ്യത്ത് നടന്നു കഴിയുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില സെലിബ്രിറ്റീസ് അതുപോലുള്ള ആളുകൾ അവർ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം. അവിടെയാണ് നമ്മൾ നേരത്തെ കാണുന്ന അപകടം ഒളിച്ചിരിക്കുന്നത്. അവർ കാരണം ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവർ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്പോട്ട് ചെയ്യുക. അത് സ്പോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ സമൂഹം ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ ഡയറക്ടർക്ക് ഇവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം കൂടി എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഏറ്റവും അപകടകരമായി നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്ന ഒരു വിഷയം മദ്യമാണ് എന്ന് പറയും. മദ്യം അപകടമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് സാധാരണ ഒരു കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ വരുന്ന സമയത്ത് അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. കാരണം അതിൻ്റെ മണം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഒരു മയക്കുമരുന്നിനെ സംബന്ധിച്ച് ആ മയക്കുമരുന്ന് ഒരു കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നാം തിരിച്ചറിയുന്നത് ഒരു പക്ഷേ അദ്ദേഹം ആ കുട്ടി വളരെ വയലന്റായി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെരുമാറുമ്പോൾ മാത്രമായിരിക്കാം. അപ്പം നമ്മൾ എത്രത്തോളം അലേർട്ടായിരിക്കണം ഒരു രക്ഷിതാവ് എന്നുള്ളത് ഓരോ രക്ഷിതാവും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം, അലേർട്ടായിരിക്കണം. കാരണം മദ്യം എന്ന് പോലും മദ്യത്തിന് ഒരാൾ അഡിക്റ്റ് ആവണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം, കുറേ കൂടി സമയമെടുക്കും. പക്ഷേ മയക്കുമരുന്നിനെ സംബന്ധിച്ച് ദിവസങ്ങളോളമുള്ള ദിവസങ്ങളിൽ പരിമിതപ്പെട്ട ഉപയോഗമാണെങ്കിൽ പോലും, ചെറിയ അളവിലുള്ള ഉപയോഗമാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ അഡിക്റ്റായപ്പെട്ടേക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് ആദ്യം നമുക്കറിയാവുന്നതുപോലെ ഫ്രീ ആയിട്ടായിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത്, കാരണം അവരെ ഈ നെറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവർ പണം കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പം അങ്ങനെ പണം കൊടുക്കുന്ന സമയത്ത് അവർ അത് എൻജോയ് ചെയ്യുകയും അവർ അതിന് അഡിക്റ്റ് ആവുകയും ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് വേണ്ടത് പണമാണ്. ഈ പണം എങ്ങനെയും അവർ സംഘടിപ്പിക്കും എന്നുള്ള അവസ്ഥ. അങ്ങനെയാണ് പലപ്പോഴും പല കുറ്റകൃത്യങ്ങളുടെയും കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതുപോലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇതിൽ പെട്ട യുവാക്കൾ ഇതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന് വേണ്ടിയാണ് ഇപ്പം മാല പൊട്ടിക്കാനും പിന്നെ എന്താ പറയുക ബർഗ്ലറി വീടുകളിൽ അല്ലെങ്കിൽ ബാങ്ക് കൊള്ള ഇതുപോലുള്ള കാര്യങ്ങളിൽ പല ആളുകളും ഉൾപ്പെടുന്നത് ഇതുപോലുള്ള മയക്കുമരുന്ന് വാങ്ങാനുള്ള പണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പം വീടുകളെ സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് സിനിമയിൽ വരെ കണ്ടിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ പണത്തിന് വേണ്ടി സ്വന്തം അമ്മയെയും അച്ഛനെയും ആക്രമിക്കുന്ന കുട്ടികൾ യുവാക്കളുടെ കാര്യമല്ല, കുട്ടികൾ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നത് എങ്ങനെയാണ്? ഒരമ്മ എന്ന് പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ അമ്മയെ പോലും മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടിയുള്ള പണത്തിന് വേണ്ടി ഉപദ്രവിക്കുന്ന ഒരു 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 പിശാചിൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഒരു കുട്ടിയെ മാറ്റിയെടുക്കാൻ ഉള്ള കഴിവ് ഈ മയക്കുമരുന്നിനുണ്ട് എന്ന് ഓരോ രക്ഷിതാവും ചിന്തിക്കുകയും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ മാലാഖയാണ്, ബാക്കിയുള്ള എല്ലാവരും അവനെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളാണ് എന്നുള്ളൊരു മൂഢമായ ഒരു വിശ്വാസം നമ്മുടെ രക്ഷിതാക്കൾ മാറ്റേണ്ടതുണ്ട്. കാരണം ഇത് എവിടെയും എത്തിച്ചേരാവുന്ന, ഏത് വീടുകളിലും എത്തിച്ചേരാവുന്ന, വളരെ ഈസിയായി എത്തിച്ചേരാവുന്ന ഒന്നാണ് മയക്കുമരുന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യം ബീവറേജസിൽ പോയാലോ ബാറിൽ പോയാലോ കിട്ടും, അതാണ് ഏറ്റവും ഈസിലി അവൈലബിൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അതിനേക്കാളും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യം മയക്കുമരുന്നാണ്. കാരണം അത് ഈ കുട്ടി എവിടെയാണോ അവിടെ എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. അത് സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ, അവിടെ രഹസ്യമായി ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. സോ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യം മയക്കുമരുന്നാണ് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈസിലി അതിൻ്റെ ഒരു അപകടകരമായ അവസ്ഥ അല്ലെങ്കിൽ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതും നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ ഈ തിരിച്ചറിവിലൂടെയാണ് നമുക്ക് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുമായൊക്കെ കൈകോർത്തിട്ട് ഈ ഒരു ഭീഷണിയെ നേരിടാൻ വേണ്ടി സാധിക്കുക. അത് മാത്രമാണ് അതിന്റെ എഫക്റ്റീവായി നമുക്ക് ചെയ്യാനുള്ള കാര്യം. തീർച്ചയായും. ശ്രീ സൈഫ് മുഹമ്മദ്, നമ്മൾ നേരത്തെ ചില ലക്ഷണങ്ങളുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി തുടക്കത്തിൽ. അതായത് ഇപ്പോൾ ഒരു കോവിഡ് കാലത്ത്, ഈ പ്രതിസന്ധി കാലത്ത് ഒറ്റപ്പെട്ട തുരുത്തിൽ വിഡ്രോവൽ സിൻഡ്രത്തിന്റെ കാര്യം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏതൊക്കെ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്? അത്തരത്തിൽ അഡിക്ഷൻ ആയി ഉള്ളവർക്ക് അവരെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോവിഡിനൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ പ്രസക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. ഇപ്പം നമ്മുടെ ഈ നാഷണൽ ഡ്രഗ് ഡി അഡിക്ഷൻ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, 1800-001-0031 എന്നാണ് അതിൻ്റെ ആ നമ്പർ. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള കോളുകളുടെ എണ്ണം എടുത്തു നോക്കിയപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത്, നമ്മുടെ രാജ്യം ലോക്ക്ഡൗണിലേക്ക് പോയപ്പോൾ അവിടെ വരുന്ന കോളുകളിൽ 200% വർധനവ് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 90 മുതൽ 96 വരെ കോളുകൾ വരുന്നിടത്ത് 266 കോളുകളാണ് ഓരോ ദിവസവും അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മോഡറേറ്റ് ടു സിവിയർ
ആയിട്ടുള്ള വിത്ഡ്രോവൽ സിംപ്റ്റം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട്. കാരണം ഇത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാതിരിക്കുകയും കുട്ടികൾ വീട്ടിൽ തന്നെ ആയിപ്പോവുകയും ചെയ്തത് കാരണം ഇവർക്കിത് കിട്ടാതിരിക്കുന്നത് കൊണ്ട് പിന്നെ വിളിച്ചുകൊണ്ട് ഈ വിത്ഡ്രോവൽ സിംപ്റ്റം വരുന്ന സമയത്ത് വിളിക്കുന്ന കോളുകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗണിൻ്റെ തുടക്കത്തിൽ ഈ പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വന്ന കോളുകളൊക്കെ നോക്കിയപ്പോൾ ഈ വിത്ഡ്രോവൽ സിംപ്റ്റം ആൽക്കഹോൾ അബ്യൂസുമായി ബന്ധപ്പെട്ടതായിരുന്നു. എന്നുവെച്ചാൽ മദ്യം ഉപയോഗിച്ച് അത് കിട്ടാതായ സമയത്ത് വന്ന വിത്ഡ്രോവൽ സിംപ്റ്റംസിനെ കുറിച്ചിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഹെൽപ്പ് ലൈനിലേക്ക് ആദ്യ സമയത്ത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് വന്നത്. പക്ഷെ പിന്നെ നമ്മുടെ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്ന സമയത്ത് ഈ കോളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ വളരെ ജാഗ്രതയായിരിക്കേണ്ട ഒരു സമയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ ഒരു ഓപ്പൺ അപ്പ് സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ പിന്നെ മദ്യത്തിൻ്റെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും അതിൻ്റെ ഡി അഡിക്ഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വിത്ഡ്രോവൽ സിംപ്റ്റവുമായി ബന്ധപ്പെട്ട കോളുകൾ കുറഞ്ഞെങ്കിൽ അത് ലഭ്യമായി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ ശ്രദ്ധ കാണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കോളുകൾ കുറയും. പക്ഷേ ആ കോളുകൾ കുറയുന്നത് വിത്ഡ്രോവൽ സിംപ്റ്റം നിൽക്കുന്നതുകൊണ്ടല്ല, മറിച്ച് എല്ലാം ഓപ്പൺ ആവുന്നത് പോലെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും തിരിച്ച് ഓപ്പണായി തുടങ്ങും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ വലിയ ഒരു ജാഗ്രത നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല നമ്മൾ ഈ വീട്ടിലായി പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അത് കിട്ടാതാവുന്ന സമയത്ത് ഇയാൾ വേറെ ലഹരികൾ തിരഞ്ഞു പോകും. അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഇൻ്റർനെറ്റിലായാലും ശരി പോണോഗ്രാഫിയിലായാലും ശരി ഒക്കെയാണ്. മാത്രമല്ല ഈ വന്നിട്ടുള്ള ഡിസ്ട്രസ് കോളുകളിൽ ഏറിയ ശതമാനവും സൂയിസൈഡൽ തോട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യയിലേക്ക് വഴുതി പോകുന്ന ഒരവസ്ഥയും കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു രണ്ട് മൂന്ന് ടിപ്സ് അവിടെ പറയാനുള്ളത്, ചില ഇൻ്റർനാഷണൽ ജേർണൽസൊക്കെ പറയുന്ന ഒരു കാര്യം, ഒന്ന് പറയുന്നത് നമ്മുടെ എംപ്റ്റി സ്ലോട്ട്സ് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലൊറ്റക്കായിരിക്കുന്ന സമയത്ത് ഒരുപാട് എംപ്റ്റി സ്ലോട്ട്സ് നമുക്കുണ്ടാവും. ഇത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളാണെങ്കിൽ കുട്ടികളെ പ്രചോദിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എസ് പി സിയുമായി ബന്ധപ്പെട്ടും കൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് ആ വീടിന് ചുറ്റും തന്നെ ചില കിച്ചൺ ഗാർഡൻസ്, ഇപ്പോൾ 70 ലക്ഷം കിച്ചൺ ഗാർഡനുകൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ അവരെ വളരെ ക്രിയേറ്റീവായിട്ട് ആ സമയം ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഈ ലഹരിക്ക് പകരം മറ്റൊരു ലഹരി, ആരോഗ്യകരമായിട്ടുള്ള ഒരു ലഹരി അവിടെ ആ കുട്ടികളിലേക്കും പ്രത്യേകിച്ച് യുവാക്കളിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തൊരു കാര്യം, ഇത് ഓൾറെഡി ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചില ട്രിഗർ വരും. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നുമില്ല, നമ്മളൊരു വിത്ഡ്രോവൽ സിംപ്റ്റംസിൻ്റെ ഒക്കെ ഒരു വേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് നമ്മളെ ട്രിഗേഴ്സ് വരുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്. ആ ട്രിഗേഴ്സ് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വീട്ടിലായിരുന്ന സമയത്ത് ഇതെല്ലാം ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം എല്ലാം നമ്മുടെ കുടുംബ സാമൂഹിക ചുറ്റുപാടുമായിട്ടും വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ള സമയമാണ് ഇപ്പോൾ. ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്ന, പോലീസിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കോള് വരുന്നത് വീട്ടിലുള്ള അടിയും ബഹളം പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വലിയൊരു ട്രിഗറിങ് ഫാക്ടറാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അയാൾ പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ്, ആങ്സൈറ്റി, ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, ഇതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓൺലൈനിലാണ് നമ്മളിപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠനമായാലും ശരി മറ്റെല്ലാ കാര്യങ്ങളും മീറ്റിങ്ങളൊക്കെയാണ് ഈ ഓൺലൈൻ തന്നെ. നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ആരോഗ്യകരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ കൂടെയുള്ള ആളുകൾ അതിനെ പ്രചോദിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ വഴിയാണെങ്കിലും ശരിയല്ലെങ്കിലും, ഇപ്പം ഏറ്റവും അതിൽ നല്ലൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഏറ്റവും ട്രസ്റ്റ് വെർത്തി ആയിട്ടുള്ള ഒരാളുണ്ടാവുക. അത് ചിലപ്പം പാരൻ്റ് ആയിരിക്കും, ഒരു ഫ്രണ്ട് ആയിരിക്കും. അയാളോട് ദിവസം ഒന്ന് സംസാരിക്കാം, ഒരു അയാളോട് വളരെ ഓപ്പണായിട്ട് പറയാം, ഇന്നറിയാതെ ഞാൻ അതിലേക്ക് പോയി, അല്ലെങ്കിൽ ഇന്ന് അത് ഉപയോഗിക്കേണ്ടി വന്നു, അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിച്ചില്ല, എനിക്ക് ഗുണം തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു പിയർ ടു പിയറോ അല്ലെങ്കിൽ ഒരു ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കുറേ നന്നാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ സൈഫ് മുഹമ്മദ്, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു കടമ്പ കടന്ന്, ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധി കടന്ന് വീണ്ടും നമ്മളൊരു അധ്യയന വർഷത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ കുട്ടികൾക്കായി കാത്തു വെക്കേണ്ടത് എന്താണ് ഓരോരുത്തരും?
പ്രതീക്ഷ നൽകുന്നൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുമ്പോൾ. അല്ല, തീർച്ചയായിട്ടും ഇതിൽ ഈ ഈ ഒരു സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചുമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ചാലഞ്ച് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാനുള്ള നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ഒരു പക്ഷേ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അത് തിരിച്ച് നമ്മൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ, എനിക്ക് തോന്നുന്നു അത് വിദൂരമൊന്നുമല്ല, നമ്മൾ തിരിച്ച് നമ്മുടെ നമുക്ക് കാലവും അങ്ങനെ അടഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നുമല്ല. നമ്മൾ തിരിച്ച് സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇറങ്ങിക്കൊടുക്കും, ബാക്കി എല്ലാവരും ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികൾ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവിടെ ഒരു ടേക്ക് കൺട്രോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കൺട്രോൾ നമ്മുടെ മേലിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും അതിനെ കൃത്യമായിട്ടുള്ള ബോധ്യം നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ചും നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം നേടിയെടുക്കാനുള്ള ഒരു സമയം കൂടി ഇതിനാക്കുക. ഒരു ബെറ്റർ എന്താ പറയുക, ഒരു സിറ്റിസൺ, ഒരു ബെറ്റർ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിലേക്ക് ഉയരാനുള്ള ഒരു അവസ്ഥയായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തെ കാണണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം. തീർച്ചയായും വലിയ പ്രതിസന്ധിയുണ്ട്, പക്ഷേ അതിനെയൊക്കെ അവസരമാക്കി അതിൽ നിന്നും അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ ലഹരി എന്നുള്ള വലിയ വിപത്തിനോട് നമുക്ക് വലിയ വിജയം, ആ ഒരു വിജയം, ലഹരിയോട് പോരാടി അതിനെ തോൽപ്പിച്ച് നമുക്ക് വലിയ വിജയം നേടാനാകും. മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്കതെ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലവും ലോക്ഡൌൺ പ്രതിസന്ധിയും ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹം ഒരുമിച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു ജീവിതത്തോടാകട്ടെ നമ്മുടെ ഒരു ആസക്തി, ജീവിതം തന്നെ ആകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ലഹരി. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുക പ്രത്യാശയോടെ. വളരെയധികം നന്ദി ശ്രീ സെയ്ഫ് മുഹമ്മദ്, അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ, ഒപ്പം ശ്രീ വി എസ് സലീം മുന്നോട്ട് ഇത്രയും നേരം നയിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.